ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 16 അധ്യായത്തിലെ ഒരു സംഭവമാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം ഇതിലുണ്ട്. ഇതൊരു മോട്ടിവേഷണൽ മെസ്സേജല്ല, എന്നാൽ ദൈവമക്കളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സബ്മിഷൻ ടു അതോറിറ്റി എന്ന് പറഞ്ഞേ, നോറൊക്കെ പറഞ്ഞേ, അധികാരങ്ങൾക്ക് കീഴ്പ്പെടുക. മലയാളത്തിൽ ഒന്ന് പറഞ്ഞേ, അതായത് ദൈവം നമ്മുടെ മുകളിൽ വെച്ചിട്ടുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെടുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ദൈവം നമ്മുടെ മുകളിൽ വെച്ചിട്ടുള്ള അധികാരങ്ങൾ ഏതൊക്കെയാ? ഏതൊക്കെ അധികാരങ്ങളുണ്ട് നമ്മുടെ മുകളിൽ ദൈവം വെച്ചിട്ടുള്ള? മാതാപിതാക്കൾക്ക് കുഞ്ഞ അധികാരമുണ്ട്, ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരമുണ്ട്. ശ്രേഷ്ഠാധികാരങ്ങളെന്ന് ഗവൺമെൻറ്റിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഇന്ന് ദൈവസഭയുടെ മേലെ പാസ്റ്റേഴ്സിനെ, ഇടയന്മാരെ ദൈവം അധികാരമുള്ളവരായിട്ട് ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ സഭയുടെ പരിപാലനത്തിനായിട്ട് ഇങ്ങനെയൊരു സിസ്റ്റം വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്ററൽ എപ്പിസൽസ്, ഇടയലേഖനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ഇടയലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? പാസ്റ്റർ എപ്പിസൽസ്, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, ടൈറ്റസ്. ഏതൊക്കെ ഇടയലേഖനങ്ങൾ? പാസ്റ്ററൽ എപ്പിസൽസ് എന്ന് പറഞ്ഞാൽ, അതായത് പാസ്റ്റർമാർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ ഏതൊക്കെയാ? 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ടൈറ്റസ്. അപ്പോൾ ഇതെല്ലാം വായിച്ചാൽ പാസ്റ്റേഴ്സിൻ്റെ യോഗ്യതകൾ, അവർ എങ്ങനെ സഭയെ നയിക്കണമെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 തിമോത്തിയോസ് 3:1-7 നമുക്ക് വായിക്കാം. ഞാൻ ഈ മൈക്രോഫോൺ ഒന്ന് മാറ്റുവാണ് ഗോപൻ. നമുക്ക് ഒരുമിച്ച് വായിക്കാം വേദപുസ്തക വേദഭാഗം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ബൈബിൾ കയ്യിലില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ നോക്കി വായിക്കാം. 1 തിമോത്തിയോസ് 3:1-7 വാക്യം. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിൻ്റെ കണിയിലും കുടുങ്ങാതിരിക്കാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. ഇതൊരു പാസ്റ്റർക്ക് വേണ്ട ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. നമ്മൾ മനസ്സിലാക്കുക, സഭ ആരുടെയാ? പാസ്റ്ററുടെയാണോ? അല്ല, ദൈവത്തിൻ്റെയാ. സഭ ക്രിസ്തുവിൻ്റെതാണ്. അതിലുള്ള ഓരോ അംഗങ്ങളും കർത്താവിൻ്റെ ആടുകളാണ്. ഇവരെ എല്ലാം ഭംഗിയായിട്ട് നയിക്കുവാനായിട്ട് ദൈവം ഒരു ഇടയനെ പ്രാദേശിക സഭയിലാക്കി വയ്ക്കുന്നത്. പലപ്പോഴും ദൈവമക്കളുടെ മനസ്സിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ മനസ്സിൽ തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഓ, ഈ പാസ്റ്ററും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ, ഞങ്ങളെപ്പോലെ വിശ്വാസി തന്നെയല്ലേ ഈ പാസ്റ്ററും, അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കണമെന്ന് അത്ര നിർബന്ധമുണ്ടോ? കേട്ടില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല. ഈ ചിന്ത വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരാം. ഞാനെന്നുള്ള ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയുകയാണ്, ഇത് ദൈവം ഒരാൾക്ക് നൽകുന്ന അധികാരമാണ്. പാസ്റ്റർ ദൈവകൃപയിൽ നിൽക്കാത്ത ആളാണ്, ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദുരുദ്ദേശമുള്ള ആളാണ്, ദൈവം അനുസരിക്കാത്ത ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളോട് ജനം മറുതലിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല. ശ്രദ്ധിച്ചേക്കണം. പക്ഷേ ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവവചനം അതുപോലെ സംസാരിക്കുന്ന, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന, കർത്താവ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള, കർത്താവ് അനോയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പാസ്റ്ററെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നേരെ നിങ്ങളൊരു ചൂണ്ടുവിരൽ ഊതുമ്പോൾ, ആ അധികാരത്തിന് നേരെ നിങ്ങൾ വിരൽ നീട്ടുമ്പോൾ, അത് ആ വ്യക്തിക്ക് നേരെയല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നേരെയാണ് നിങ്ങളുടെ വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ 34 വർഷമായിട്ട് ദൈവവേല ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ കണ്ണുകൊണ്ട്,
നേതൃത്വങ്ങൾക്ക് സബ്മിസീവ് ആകാത്തവർ തലമുറയിൽ അനുഭവിച്ചിട്ടുള്ളതും നേതൃത്വങ്ങൾക്ക് സബ്മിസീവ് ആയിട്ടുള്ളവർ തലമുറയിൽ അനുഗ്രഹിക്കപ്പെട്ടതും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സഭയോട് ഞാൻ സ്നേഹത്തിലാണ് ഈ സന്ദേശം പറയുന്നത്. ഇന്ന് ഈ ദൈവവചന ഭാഗം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഈ ദൈവസഭയോട് വളരെ കൺസേൺ കൊണ്ടാണ് പറയുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. കാരണം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്നാണ് ജോബി പാസ്റ്ററിൻ്റെയും എൻ്റെയും ആഗ്രഹം. നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? ഇവിടെ വരുന്ന ആരും നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റേഴ്സ് അല്ല നിങ്ങളുടെ പാസ്റ്റേഴ്സായ ഞങ്ങളെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അറിവില്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും നേതൃത്വത്തോട് മത്സരിച്ച് തകരുതെന്നും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം എല്ലാവരും എടുക്കുക. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം എല്ലാവരും ഒരുമിച്ച് വായിക്കണം. കുഞ്ഞുങ്ങളെല്ലാവരും എടുക്കണം കേട്ടോ, കുഞ്ഞുങ്ങളെല്ലാവരും എടുക്കണം. സംഖ്യാപുസ്തകം 3-ാമത്തെ പുസ്തകം അത്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ. വെരി ഗുഡ്. എല്ലാവരും എടുത്തേ സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. എന്നാൽ എടുത്തോ, എല്ലാവരും എടുത്തോ, എല്ലാവരും എടുത്തെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കണം. ദൈവം എടുക്കുന്നത് എല്ലാവരും വേദപുസ്തകം തുറന്ന് അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി ഒരുമിച്ച് എങ്ങനെ വായിക്കണം? ഞാൻ വായിക്കുന്ന ആൾ കേൾക്കരുത്, അടുത്തിരിക്കുന്ന ആളും കേൾക്കരുത്, അങ്ങനെയാണ് വായിക്കണ്ടേ? ഉറക്കെ വായിക്കണം. ഓക്കെ, വ്യക്തമായിട്ട് വായിക്കണം. ഓക്കെ, ഒരുമിച്ച് വായിക്കാം. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാറിൻ്റെ മകൻ കോരഹ്, റൂബേൻ ഗോത്രത്തിൽ എലിയാബിൻ്റെ പുത്രന്മാരായ ദാത്താൻ, അബീറാം, പെലത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഗത സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവർ മോശയ്ക്കും അഹറോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് വാഗ്ദത്ത നാടായ കനാനിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു മോശ. നമുക്കറിയാം മോശ അങ്ങനെ എനിക്ക് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത നാടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയ ആളല്ല മോശ. മോശയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മോശ ക്രിമിനലാണ് അല്ലേ, ഒരു കുറ്റവാളിയാണ്, ഒരാളെ കൊന്നതാണ്. നിങ്ങൾ ഈ സമയത്തൊന്ന് മനസ്സിലാക്കണം, ഏത് ക്രിമിനലിനായിട്ടുള്ളവനെയും ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണെങ്കിലും അവൻ്റെ പാസ്റ്റ് കൺസിഡർ ചെയ്യാതെ കർത്താവിൻ്റെ കരത്തിൽ അവൈലബിൾ ആണെങ്കിൽ കർത്താവ് ഏത് പൊട്ടനെ ഉപയോഗിക്കും, ഏത് കണ്ണുപൊട്ടനെ ഉപയോഗിക്കും, എങ്ങനെ നടന്നൊരുത്തനെയാണെങ്കിലും ഉപയോഗിക്കും. അവൻ ട്രാൻസ്ഫോംഡ് ആയിക്കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കരത്തിൽ അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെ വേണമെങ്കിലും സ്വർഗത്തിലെ ദൈവം ഉപയോഗിക്കും. അതിനൊരു ഉദാഹരണമാണ് മോശ. വളരെ കോപിയായിരുന്നൊരു മോശയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ദൈവം മോശയെ ഇത്രയും വലിയൊരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുവാനായിട്ട് വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് എന്താ പറഞ്ഞെന്നറിയാവോ? എൻ്റെ ദൈവമേ, എന്നെ കൊണ്ടിതൊന്നും പറ്റില്ല എന്നാണ് മോശ പറയുന്നത്. ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ച ഒരു ദൈവദാസൻ പറഞ്ഞു, ചിലപ്പോൾ വിക്കനായി തീർന്നതിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന് പറഞ്ഞു. എന്താ മോശ ആരെയാ മേയിച്ചുകൊണ്ടിരുന്നത്? ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആടുകളോട് മോശ എങ്ങനെ സംസാരിക്കും? ഹലോ, ഹൗ ആർ യു, ഹൗ ഓൾഡ് ആർ യു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അന്നേരം ആരോ ഇവിടുന്ന് ആട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചായിരുന്നു, ബേ ബേ എന്നായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആ ഭാഷയിൽ ചിലപ്പോൾ സംസാരിച്ചായിരിക്കാം മോശയ്ക്ക് വിക്കുണ്ട്. അങ്ങനെ പാസ്റ്റർ പറഞ്ഞു പഠിപ്പിച്ചു എന്നൊന്നും ആരും പറയരുത്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാനൊന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ചിലപ്പോൾ ആടുകളുമായിട്ട് സംസാരിച്ച് ആടുകളുടെ ലാംഗ്വേജിൽ മോശ ആടുകളോട് സംസാരിക്കാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ മോശയ്ക്ക് വിക്കുണ്ടായത് എന്നുള്ള രീതിയിൽ ദൈവദാസൻ സംസാരിച്ചായിരുന്നു. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഒഴിവുകഴികൾ പറയുക, ഞാൻ തടിച്ച നാവുള്ളവനാണ്, നീ വേറെ ആരെങ്കിലും അയക്കണം, പറ്റാവുന്ന എക്സ്ക്യൂസ് എല്ലാം ദൈവം അപ്പോയിൻ്റ് ചെയ്ത കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് മോശ പറഞ്ഞു നോക്കി. പക്ഷെ ദൈവം മോശയെ വിട്ടില്ല, കൂടെ മോശയുടെ സഹോദരനായ അഹറോനെയും കൂട്ടാൻ പറഞ്ഞു. ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം മോശയും അഹറോനെയും തിരഞ്ഞെടുത്താക്കി വെച്ചത്. പുറപ്പാടിൻ്റെ 4:15 ദൈവം മോശയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, നീ അവനോട് സംസാരിച്ച്, അതായത് മോശ അഹറോനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം, ഞാൻ നിൻ്റെ
വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും, നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. ഇവിടെ ലീഡേഴ്സ് പഠിക്കേണ്ട ഒരു വലിയ സത്യം പറയുന്നു, ഒരു ലീഡർ ദൈവാലോചന പ്രാപിക്കുകയും ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാനും ബാധ്യസ്ഥനാണ്. ഇത് തെറ്റിക്കുന്ന ലീഡറിനെ ദൈവം ഡീൽ ചെയ്തോളും. ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പലപ്പോഴും ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ നമ്മുടെ ബൈബിൾ പഠനത്തോടനുബന്ധിച്ച് പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകവുമാണ് നമ്മൾ അടുത്ത ദിവസത്തിനുള്ളിൽ വായിച്ചു തീർക്കേണ്ട വേദഭാഗം. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, മോശയും അഹ്റോനെയും സമ്മതിച്ചു കൊടുക്കണം അല്ലേ? എന്താ കാരണം? എന്തൊരു ക്ഷമയാണ്, എന്തൊരു സൗമ്യതയാണ്. മോശയ്ക്ക് മരുഭൂമിയിൽ ആടിനെ തീറ്റാൻ എളുപ്പമായിരുന്നു, മിണ്ടാ പ്രാണികളാണ്. പറഞ്ഞ അനുസരിക്കും, എന്നാൽ 40 ലക്ഷം മിണ്ടുന്ന പ്രാണികളെയാണ് മേയ്ക്കേണ്ടതെന്ന് ഓർക്കണം. മിണ്ടാ പ്രാണികളെയാണെങ്കിൽ ഇസ്രായേൽ ജനം 40 ലക്ഷത്തോളം ആളുകളെ, ഈ മിണ്ടുന്ന പ്രാണികളെയാണ്, 40 ലക്ഷത്തിന് മുകളിൽ വരുന്ന ജനത്തെയാണ് മോശയും അഹ്റോനും കൂടി ഈ മേച്ചുകൊണ്ട് പോകേണ്ടത്. അവർ പെട്ട പാട് ചില്ലറപ്പാടായിരിക്കുമോ? ആണോ? ഒരു വീട്ടിലുള്ള പിള്ളേരെ മേയ്ക്കാൻ കഷ്ടപ്പെടുന്നു പലരും. അന്നേരം വലിയ സഭകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സഭയിലെ ദൈവദാസൻ എന്നോട് പറഞ്ഞു, സഭ ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദൈവദാസൻ പറഞ്ഞു, ഇനി സാംസണെ പാസ്റ്ററുടെ വിഷമം എന്താണെന്നുള്ളത് മനസ്സിലായിക്കോളും കേട്ടോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കാൻ ചെന്നപ്പോഴത്തേക്കും, അപ്പോൾ ചർച്ച് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അന്നേരം അവിടെയുള്ളൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, 1000 മെമ്പേഴ്സായി കഴിയുമ്പോഴല്ലോ ഒരുമാതിരി സുഖമായി കിട്ടും എന്ന് പറഞ്ഞു എന്നോട്. ക്ഷമയൊക്കെ നമ്മൾ ആവശ്യത്തിന് പഠിക്കും എന്ന് പറഞ്ഞ്, ആള് കൂടുന്തോറും നമ്മുടെ എന്തിൻ്റെ അളവ് കൂട്ടേണ്ടി വരും, എന്താ ക്ഷമയുടെ അളവ് നമ്മൾ കൂട്ടേണ്ടി വരും. എന്നാൽ പലപ്പോഴും നേതൃത്വത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ ജനം കാണാറില്ല. എന്നാൽ നേതൃത്വത്തെക്കുറിച്ച്, ലീഡർഷിപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ അവന് ഗ്ലാമർ സൈഡുണ്ട് അല്ലേ? മുമ്പിലൊക്കെ നല്ല ക്രൗഡുണ്ടെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും, ആ എന്താ നിപ്പൊക്കെ കണ്ടില്ലേ എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇരിക്കുന്ന ക്രൗഡിന്, ലീഡർഷിപ്പിൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തിന് തോന്നാം. ഞാൻ പറയുന്ന ഗ്ലാമർ എന്ന് പറഞ്ഞത് ആ സെൻസിലെടുക്കണം കേട്ടോ, വേറെ സെൻസിലെടുക്കരുത്. അതായത് മോശയും അഹ്റോനും ഇത്രയും ലക്ഷങ്ങൾ ജനത്തെ നയിക്കുമ്പോൾ അവരനുഭവിക്കുന്ന വലിയ മാനസിക സംഘർഷം ആളുകൾ മനസ്സിലാക്കില്ല. എന്നാൽ മോശയും അഹ്റോനും നിന്ന് എന്തെങ്കിലും പറയുമ്പോൾ ആളുകൾ കൂടി വരുന്നു, മോശയും അഹ്റോനും പറയുന്നത് ആളുകൾ അനുസരിക്കുന്നു. ഈ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള ഈ പദവി ചിലരെ അസ്വസ്ഥപ്പെടുത്തുവാനായിട്ട് ഇടയായി. ഇന്നും ചിലരൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ പാസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം കൊണ്ടല്ല. പാസ്റ്ററായാൽ നല്ല പദവിയല്ലേ, സ്റ്റേജിൽ കയറി പ്രസംഗിക്കാം, ആളുകൾ ആലോചന ചോദിച്ചു വരും, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയും, എല്ലാവരും കൈതരാനൊക്കെ വരും. പണ്ടൊരു അപ്പച്ചൻ പാസ്റ്റർ ഒരു വിശ്വാസിയെയും കൂട്ടി ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നു, അപ്പച്ചൻ പാസ്റ്ററെടുക്കെ പ്രാർത്ഥിക്കാൻ വരുന്നു, അപ്പച്ചൻ പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂടെ പോയ ആളിതെല്ലാം കാണുക, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പച്ചനും ഈ കൂടെ പോയ ശുശ്രൂഷനും നല്ല ഭക്ഷണം കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, കോഴി വറുത്തത് കൊടുക്കുന്നു, താറാമുട്ട കൊടുക്കുന്നു. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ കൂടെ പോയ വിശ്വാസിക്ക് പെട്ടെന്ന് പാസ്റ്ററാകാനുള്ളൊരു സമർപ്പണം അങ്ങ് വന്നു. പെട്ടെന്നൊരു ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് കൂടെ പോയ വിശ്വാസിക്ക്. അപ്പച്ചൻ പാസ്റ്ററെ കൈ പിടിച്ചിട്ട് ഈ കൂടെ പോയ വിശ്വാസി പറഞ്ഞു, അപ്പച്ച എനിക്കും പാസ്റ്ററാകണം. അപ്പം അപ്പച്ചന് കാര്യം മനസ്സിലായി, ആ കോഴി വറുത്തതിൻ്റെ മണവും താറാമുട്ടയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇവന് ഭയങ്കര മോട്ടിവേഷനായി എന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്കും അപ്പച്ചൻ പറഞ്ഞു, പൊന്നുമോനെ നീ താറാമുട്ട കണ്ട് സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. എത്ര നല്ല ഉപദേശമാണ്! കോഴി വറുത്തത് കണ്ടോ താറാമുട്ട കണ്ടോ സമർപ്പിക്കേണ്ട വിലയല്ല സുവിശേഷ വില. അപ്പം മോശയ്ക്കും അഹറോനും എതിരായിട്ട് മത്സരിക്കാനായിട്ട് ഇറങ്ങിയവരെ നമുക്കൊന്ന് നോക്കാം. 4 പേരുകൾ അവിടെ കാണുവാൻ സാധിക്കും. മോശയ്ക്കും അഹറോനും എതിരെ, ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ, മോശയ്ക്കും അഹറോനും എതിരെ മത്സരിക്കുവാനായിട്ട്, ലീഡർഷിപ്പിനെതിരെ മത്സരിക്കുവാനായിട്ട് ഇറങ്ങിയവരുടെ 4 പേര് സംഖ്യാപുസ്തകം 16:1 നമുക്ക് കാണാം. ആരൊക്കെയാണെന്ന് പറഞ്ഞേ. കരുപുരു എന്ന് മാത്രമേ കേൾക്കുള്ളൂ. ആ കോരഹ് എന്നാണോ പറഞ്ഞത്? ഞാൻ കരുപുരു എന്നാകട്ടെ. ശരി ശരി. ആ കോരഹ്, ഓക്കെ. ആ ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കുവാ, ഞാൻ വേദപുസ്തകം നോക്കി പറയാനാണ് പറഞ്ഞത്. ഓക്കെ,
കോരഹ ദാഥാൻ അബീരാം ഓൻ ഓൻ എന്ന് ഇന്നാളെ ഞാൻ കേട്ടത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാണ് ഓൻ പിണറായി ആ ലാംഗ്വേജ് ആണ് അവിടുത്തെ ലാംഗ്വേജ് ആണ് ഓൻ അങ്ങനെ പറഞ്ഞ് എന്ന് വിചാരിച്ച് നമുക്ക് അപ്പം ഞാനിത് വായിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഓർത്തു ഓൻ ഇത് യോൻ പഴയമത്തിലുണ്ട് യോൻ അത് കേരളത്തിലെ ഒരു ഒരു ഭാഷയായി ഓൻ അല്ലേ അപ്പം ആരൊക്കെയാണ് നാല് പേര് എതിർത്തവർ കുഞ്ഞുങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങൾ പറഞ്ഞു ആരൊക്കെ ഓൻ ഓൻ ഏതായാലും നമ്മൾ മറക്കില്ല നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയണതുകൊണ്ട് ഓനെ ഓനെ നമ്മൾ മറക്കണ പ്രശ്നം ഉദിക്കുന്നില്ല അപ്പോൾ ഒന്നാമത്തെ ആളെ നോക്കാം കോരഹ് കോരഹിനെ കുറിച്ച് പറയുന്നത് ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാറിൻ്റെ മകനായ കോരഹ് അപ്പോൾ കോരഹ് ഒരു ലേവിനായിരുന്നു ലേവിയുടെ പ്രത്യേകതകൾ നമുക്കറിയാം ഇസ്രായേൽ പാളയത്തിൽ ലേവിയരുടെ സ്ഥാനത്തെപ്പറ്റിയും അവരുടെ ചുമതലകളെപ്പറ്റിയുമുള്ള എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇസ്രായേൽ പാളയത്തിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൽ നൽകിയിട്ടുണ്ട് സംഖ്യാപുസ്തകം 3-ാം അധ്യായം 5 മുതൽ 10 വരെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു നോക്കാം സംഖ്യാപുസ്തകം 3-ാം അധ്യായം 5 മുതൽ 10 വരെ വാക്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് വായിക്കുക യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹറോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ്റെ മുമ്പാകെ നിർത്തുക അവർ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ അവൻ്റെ കാര്യവും സർവസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം അവർ സമാഗമന കൂടാരത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും ഇസ്രായേൽ മക്കളുടെ കാര്യവും നോക്കി കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യണം നീ ലേവ്യരെ അഹറോനും അവൻ്റെ പുത്രന്മാർക്കും കൊടുക്കണം ഇസ്രായേൽ മക്കളിൽ നിന്ന് അവർ അവന് സാക്ഷാൽ ദാനമായുള്ളവരാകുന്നു അഹറോനെയും പുത്രന്മാരെയും പൗരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം അടുത്തു വരുന്ന അന്യൻ മരണശിക്ഷ അനുഭവിക്കണം അപ്പം ലേവ്യരെല്ലാവരും ദൈവത്തിൻ്റെ പ്രത്യേക ദാസന്മാരായിരുന്നുവെങ്കിലും അഹറോൻ്റെ സന്തതി പരമ്പരകളിൽ പെട്ടവർക്ക് മാത്രമേ പൗരോഹിത്യ പദവി ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഞാൻ സ്ലോ ആയിട്ട് ഞാൻ പോകുന്നത് നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കോരഹിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നുവെന്ന് അഹറോൻ്റെയും അഹറോൻ്റെ മക്കളുടെയും അസിസ്റ്റൻ്റാണ് ഇദ്ദേഹം മനസ്സിലായോ ഈ ലേവിരെ തന്നെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് സമാഗമന കൂടാരത്തിലെ ജോലികൾ ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ നിയോഗം ലേവിയുടെ 3 മക്കളുടെ പേരിലാണ് ഈ 3 ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത് എന്തൊക്കെയാണ് അവരുടെ പേരെന്നറിയോ ഗർഷോന്യർ കെഹാത്യർ മെരാരിയർ ഇതാരുടെ മക്കളാ ആരാ ലേവിയരുടെ 3 മക്കളുടെ പേരിലാണ് ഈ ഗ്രൂപ്പ് അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രൂപ്പിൻ്റെ പേര് ഒന്നും കൂടി പറഞ്ഞേ ഗർഷോന്യർ കെഹാത്യർ മെരാരിയർ ഇതിൽ കോരഹ് കെഹാത്തിൻ്റെ മകൻ ഇസ്ഹാറിൻ്റെ മകനായതുകൊണ്ട് കോരഹ് ഒരു കെഹാത്യനായിരുന്നു ഈ 3 ഗ്രൂപ്പിനും സമാഗമന കൂടാരത്തിൽ 3 തരത്തിലുള്ള ഡ്യൂട്ടികളാണ് ഉണ്ടായിരുന്നത് 3 തരത്തിലുള്ള ചുമതലകളാണ് ഈ 3 ഗ്രൂപ്പിനും 3 ഗ്രൂപ്പ് ആരൊക്കെയാണ് ഗർഷോന്യർ കെഹാത്യർ മെരാരിയർ ഈ 3 ഗ്രൂപ്പിനും 3 തരത്തിലുള്ള ചുമതലയാണ് സമാഗമന കൂടാരത്തിലുണ്ടായിരുന്നത് സംഖ്യാപുസ്തകം 3-ാം അധ്യായം 25-ഉം 26-ഉം വാക്യം നോക്കാം സംഖ്യ 3:25-26 ഒരുമിച്ച് വായിക്കാം സമാഗമന കൂടാരത്തിൽ ഗർഷോന്യർ നോക്കേണ്ടത് ഗർഷോന്യരുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാ തിരുനിവാസവും കൂടാരവും അതിൻ്റെ പുറമൂടിയും സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശീലയും പ്രാകാരവാതിലിൻ്റെ മറശീലയും അതിൻ്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളുമാകുന്നു ആ ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാ ഗർഷോന്യർ എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്തൊക്കെയാണ് സമാഗമന കൂടാരവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടതെന്ന് കൊടുത്തിരിക്കുക മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സമാഗമന കൂടാരം വൃത്തിയാണോ അതിൻ്റെ കർട്ടനുകൾ നോക്കണം എൻട്രൻസിലുള്ളത് നോക്കണം അകത്തുള്ള കർട്ടനുകൾ നോക്കണം കയറുകളൊക്കെ നന്നായിട്ടാണോ ഇരിക്കുന്നത് ഇതെല്ലാം നോക്കുന്നത് ആരുടെ ഡ്യൂട്ടിയായിരുന്നു
ഗർശോന്യരുടെ ചുമതലയായിരുന്നു. ഈ രണ്ടാമത്തെ കൂട്ടരാരാ? മനസ്സിലാവുന്നില്ലേ? രണ്ടാമത്തെ കൂട്ടരാരാ? കെഹാത്യർ. ഗർശോന്യരുടെ ഡ്യൂട്ടി മനസ്സിലായി. കെഹാത്യരുടെ ഡ്യൂട്ടി എന്താ? സംഖ്യ 3:31 കാണാം. 3:31, അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയ്ക്കുള്ള വേലയും ആകുന്നു. അപ്പോൾ കെഹാത്യരുടെ ഡ്യൂട്ടി സമാഗമന കൂടാരത്തിലെ പെട്ടകം, മേശ, പോഡിയം, വിളക്ക്, പാത്രങ്ങൾ ഇതൊക്കെ നോക്കണം. കെഹാത്യർ ഇതൊക്കെ വൃത്തിയാക്കണം. ഈ ജോലിയായിരുന്നു കോരഹിന്. മനസ്സിലായോ? കോരഹ ഏത് വിഭാഗത്തിൽപ്പെട്ട? കെഹാത്യാണ്. അപ്പം കോരഹിൻ്റെ ജോലി ഇതൊക്കെയായിരുന്നു. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാ? മെരാരിയർ. മെരാരിയരുടെ ഡ്യൂട്ടി എന്താ? സംഖ്യ 3:36-37 പറയുന്നു, മെരാരിയർ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂൺ, ചുവട്, അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അത് സംബന്ധിച്ചുള്ള എല്ലാ വേലയും, പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ള തൂൺ, അവയുടെ ചുവട്, കുറ്റി, കയറ് എന്നിവ. ഇപ്പം ലേവ്യരുടെ 3 ഗ്രൂപ്പുകൾക്ക് പ്രത്യേകം പ്രത്യേകം ജോലികൾ. അതവർ വിശ്വസ്തയോടെ ചെയ്തത് അഹ്റോനെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് അഹ്റോനെയും അഹ്റോൻ്റെ പുത്രന്മാരെയും സഹായിക്കണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. മനസ്സിലായോ? ഇതുപോലെ ക്രിസ്തീയ സഭയിലും ഓരോ വ്യക്തിയും തങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ചുമതലകൾ ആത്മാർത്ഥമായിട്ട് നിറവേറ്റേണ്ടതാണ്. നിങ്ങൾക്ക് അല്പം കൂടി മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പിക്ചർ കാണിക്കാം. ട്രൈബൽ എൻകാമ്പ്മെൻറ്റ് പൊസിഷൻ. മരുഭൂമിയിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ എങ്ങനെയാണ് താമസിച്ചതെന്നും സമാഗമന കൂടാരം അവരുടെ നടുവിൽ എങ്ങനെ ഇരുന്നുവെന്നുള്ളതാണ് ഈ പിക്ചർ കാണിക്കുന്നത്. 12 ഗോത്രങ്ങൾ. ഓക്കെ, ഇതാണ് സമാഗമന കൂടാരം. വെസ്റ്റിലെ മനശ്ശെ, എഫ്രയീം, ബെഞ്ചമീൻ, 3 ഗോത്രം. സമാഗമന കൂടാരം ഇതാണെങ്കിൽ ഇവർ പാളയമടിക്കേണ്ട സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സമാഗമന കൂടാരം സെൻറ്റർ മനശ്ശെ, എഫ്രയീം, ബെഞ്ചമിൻ, ഈ 3 ഗോത്രങ്ങൾ വെസ്റ്റിൽ വരും. ഈസ്റ്റിൽ ഇസാഖാർ, ജൂഡ, സെബുലൂൺ, ഈ 3 ഗോത്രങ്ങൾ ഈസ്റ്റിൽ വരും. മനസ്സിലായോ? സൗത്തിലെ ഏതൊക്കെ ഗോത്രങ്ങളാണ്? ഗാദ്, റൂബേൻ, സിമയോൻ. ഗാദ്, റൂബേൻ, സിമയോൻ, ഈ 3 ഗോത്രങ്ങൾ സൗത്തിൽ വരും. നോർത്തിൽ ഏതൊക്കെ വരുന്നത്? നഫ്താലി, ഡാൻ, ആശിർ. അപ്പം ഈ 12 ഗോത്രങ്ങൾ സമാഗമന കൂടാരത്തിന് ചുറ്റും 3 ഗോത്രം ഇങ്ങനെ വരുമ്പോൾ ലേവ്യർ എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലായോ? ലേവ്യർ ഏതൊക്കെയാണ് പറഞ്ഞിരുന്നേ? ഇവരുടെ പേരെന്താ പറഞ്ഞേ? കെഹാത്യർ, ഗർശോന്യർ, മെരാരി. ഇവരെ സമാഗമന കൂടാരത്തിന് അടുത്താണ് ഈ ലേവ്യ ഗ്രൂപ്പ് വരുന്നത്. അതിൽ ഏറ്റവും അടുത്ത് വരുന്നത് മോശയും അഹ്റോനും അവരുടെ മക്കളുടെ ഗ്രൂപ്പാണ് അടുത്ത് വരുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? ഐഡിയ മനസ്സിലായോ? 12 ഗോത്രങ്ങൾ ചുറ്റും വരുമ്പോൾ ലേവ്യർ, ഈ തിരിച്ചിരിക്കുന്ന ഈ ഇവർ ഗോത്രമല്ല, ഇവർ വരുന്നത് ഈ സമാഗമന കൂടാരത്തിനടുത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ടാണ്. അതിന് ഏറ്റവും അടുത്ത് വരുന്നത് മോശയും അഹ്റോനും ആ ഗ്രൂപ്പുകളാണ് അടുത്ത് വരുന്നത്, ലീഡിങ് പൊസിഷനിൽ വരുന്നത്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പുണ്ടല്ലോ, ഈ പുരോഗത ഈ ഗ്രൂപ്പുണ്ടല്ലോ, ലേവ്യ ഗ്രൂപ്പുണ്ടല്ലോ, കെഹാത്യ, ഇവർ ഈ കെഹാത്യ ഗ്രൂപ്പിലുള്ള ആളാണ് ആര്? ആരാ? കോരഹ്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് അപ്പം കോരഹിനൊരു ചിന്ത വരുക, എത്ര നാളായി ഞാനിവിടെ ഈ പെട്ടകവും മേശയും വിളക്കും ഒക്കെ തുടച്ച് യാഗവീടമൊക്കെ കഴുകി ഈ പാത്രങ്ങളെല്ലാം കഴുകി ഞാനിങ്ങനെ നിൽക്കുക, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, അവസാനം ഇതെല്ലാം വൃത്തിയാക്കിയൊക്കെ ഞാനിരുന്ന് കഴിഞ്ഞ് ക്രൗഡ് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും പുരോഹിതനായിട്ട് ആരാണ് ഷൈൻ ചെയ്യുന്നത്? അഹ്റോനും മക്കളും ഷൈൻ ചെയ്യുന്നു. അപ്പം തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ കോരഹന് തൃപ്തിയുണ്ടായി. ഞാനിത് ഭാവന പറയുകയല്ല കേട്ടോ, വേദപുസ്തകത്തിലെ കാര്യം അങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞു തരിക, എൻ്റെ ഭാവനയല്ല പറയുന്നത്, വേദപുസ്തകത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുവാണ്. കോരഹിനപ്പം തനിക്ക് കൊടുത്ത ഡ്യൂട്ടിയിൽ കോരഹന് തൃപ്തിയില്ലാതായി. സംഖ്യാപുസ്തകം 3:32 ദൈവം പറയുന്നത് കാണാം,
പുരോഹിതനായ അഹറോന്റെ മകൻ എലയാസർ ലേവ്യർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിൽ കാര്യം നോക്കുന്നവരുടെ മേൽവിചാരകനും ആയിരിക്കണം. ആരാ? പുരോഹിതനായ അഹറോന്റെ മകൻ എലയാസർ. നിന്നിട്ടേ, പുരോഹിതനായ അഹറോന്റെ മകൻ എലയാസർ ഈ ഗ്രൂപ്പിനൊക്കെ ആരായിരിക്കണമെന്നാ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ലേവ്യർക്ക് പ്രധാന പ്രഭുവും, ലേവ്യരാണ് ചുറ്റുമുള്ളത്, അവർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിൽ കാര്യം നോക്കുന്നവരുടെ മേൽവിചാരകനും ആയിരിക്കണം. ഇപ്പം കോരഹിനാകെ അസ്വസ്ഥത. എങ്ങനെയെങ്കിലും അഹറോന്റെയും പുത്രന്മാരുടെയും സ്ഥാനത്ത് തനിക്കെത്തണം. ആരുടെ ആഗ്രഹ? കെഹാത്തിനായ കോരഹിൻ്റെ ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും അഹറോന്റെയും പുത്രൻ്റെയും സ്ഥാനത്ത് ഞങ്ങൾക്ക് എത്തണം. എനിക്കും ആരാകണം? എനിക്കും ഒരു പുരോഹിതനാകണം. ഇതിനായിട്ട് എന്താ ചെയ്തത്? ഇതിനായിട്ട് തൻ്റെ സംഘടനാ വൈഭവം, തൻ്റെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് കോരഹ് ഉപയോഗിച്ചു. തന്നെപ്പോലെ തന്നെ അതൃപ്തിയുള്ള ചിലരെ കോരഹ് കണ്ടെത്തി. ആരൊക്കെയാണ് അതൃപ്തിയുള്ള ചിലരെന്നറിയോ? ആ മാപ്പ് ഒന്നും കൂടി എടുത്തേ. റൂബേൻ ഗോത്രത്തിലുള്ള ചിലരുണ്ട്. റൂബേൻ ഗോത്രത്തിലുള്ള പേരുകൾ ഓർക്കുന്നുണ്ടോ? ഓൻ ഏത് ഗോത്രത്തിലുള്ളതാ? റൂബേൻ ഗോത്രത്തിലുള്ളത്. ഈ കെഹാത്തിനായ കോരഹ് തനിക്ക് ആ പൊസിഷൻ കിട്ടാൻ വേണ്ടി കൂട്ടുപിടിച്ചത് ഇതേപോലെ തന്നെ വേറൊരു ഗ്രൂപ്പിലെ റൂബേൻ ഗ്രൂപ്പിലുള്ള ദാഥൻ, അബിറാം, ഓൻ ഇവരെ മൂന്നുപേരെയും കൂടി സംഘടിപ്പിച്ചു. മനസ്സിലായോ? അതൃപ്തിയുള്ള മറ്റുള്ളവരെയും കൂടി സംഘടിപ്പിച്ചു. അപ്പം ഇതിലൊരു വേറെ സംഗതി എന്താണെന്നറിയോ? ഇവരുടെ താമസം അടുത്തടുത്ത. മനസ്സിലായോ? ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ കോരഹ് താമസിക്കുന്ന ആരുടെ അടുത്താ? ഈ റൂബേൻ ഗോത്രത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാനീ പറയുന്നത് പക്ക ബിബ്ലിക്കൽ സാധനം ഉണ്ടോ പറഞ്ഞിരുന്നത്? അതാ ഞാൻ പറഞ്ഞ ഭാവന പറയുകയല്ല, ഇത് ഇതിൻ്റെ ഗ്രാഫ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഇതെല്ലാം വരപ്പിച്ചത്. കോരഹ് താമസിക്കുന്നത് റൂബേൻ്റെ അടുത്ത ഗോത്രത്തിൻ്റെ അടുത്ത. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേണം ചർച്ച്. നമ്മൾ ആരുടെയൊക്കെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നുവോ ആ സ്വഭാവം നമ്മൾ പോലും അറിയാതെ പിടിപെടും. ഇനിയും ശ്രദ്ധിച്ചേക്കണം, സഭാ നേതൃത്വത്തിനെതിരെ മത്സരിക്കുന്നവർ, പാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, ദൈവമക്കളെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, വിശ്വാസികളെ കുറ്റം പറഞ്ഞ് നടക്കുന്നവർ, അധികാര ഭ്രമമുള്ളവർ, പൊസിഷന് വേണ്ടി താല്പര്യപ്പെടുന്നവർ, ഇവരുമൊത്ത് സമയം ചെലവഴിച്ചാൽ അറിയാതെ ആ കുഴി തന്നെ ചെന്ന് വീഴും. ചർച്ചിനോട് എനിക്ക് പറയാനുള്ളത്, ചർച്ചിൽ പ്രാകൃതന്മാർ വരും. പ്രാകൃതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെടാത്തവർ വരും, രക്ഷിക്കപ്പെട്ടവർ വരും, ആത്മീയർ വരും, രക്ഷിക്കപ്പെട്ട് കർത്താവിനെ പിൻപറ്റിയിട്ട് ജഡികന്മാരായിട്ട് ജീവിക്കുന്നവരും വരും. സഭയിൽ പ്രാകൃതന്മാരും വരും, ആത്മീകന്മാരും വരും, ജഡികന്മാരും വരും. നിങ്ങൾ ആത്മീകരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടാത്മീകന്മാരുമായിട്ട് മാത്രമായിരിക്കണം. ഒരു പ്രാകൃതൻ സഭയിൽ വന്നാൽ അവനെ ആത്മീകനാകുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒരുത്തൻ ജഡികനായിപ്പോയാൽ അവൻ്റെ ജഡികാവസ്ഥയിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങളൊരു ആത്മീകൻ ജഡികൻ്റെ കൂടെ കൂട്ടം കൂടി ജഡികൻ്റെ അവസ്ഥയിലേക്ക് തരം താഴുവാനായിട്ട് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് സഭയിലാണെങ്കിൽ പോലും ആരോടൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം. നിങ്ങൾ 5 മിനിറ്റ് ഒരാളെടുക്കൽ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായിട്ട് ഉത്തേജനം പ്രാപിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടോ? നിങ്ങൾ തളർന്നിരുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്കൊരു പൊതുജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ 5 മിനിറ്റ് ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ തലയ്ക്ക് അടി കിട്ടിയതുപോലെ താഴ്ത്തോട്ട് പോവുകയാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ തെർമോമീറ്റർ വയ്ക്കുന്നത് പോലെ നിങ്ങൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ എനിക്ക് സഭയോട് പറയാനുള്ളതും വീഡിയോയിലൂടെ എന്നെ വാച്ച് ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. പാസ്റ്റേഴ്സിനോട് മറുതലിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, ലീഡർഷിപ്പിനോട് മറുതലിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, അവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടു സഹോദരനെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടു സഹോദരിയെക്കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ഒതുക്കത്തിൽ ബാക്കി കൂടി പറഞ്ഞേ കേൾക്കട്ടെ ആ എന്നിട്ടോ
അയ്യോ അങ്ങനെ ഞാൻ പക്ഷെ മറ്റേ പാടും കൂടി കേട്ടായിരുന്നല്ലോ. ആണോ അങ്ങനെ കേട്ടായിരുന്നോ? അതെന്താ കേട്ടെ? ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ സുഖം പിടിക്കരുത്, കേട്ടിട്ട് അങ്ങോട്ട് സുഖം പിടിക്കില്ല. ആ എന്തൊരു സുഖം, മറ്റവൻ്റെ ഇതൊക്കെ കേട്ടപ്പോൾ എന്തൊരു സുഖം. അങ്ങനെ സുഖം പിടിക്കരുത്, ഒതുക്കത്തിൽ നിന്ന് കേട്ട് രസിക്കുകയല്ല ചെയ്യേണ്ടത്, ഇത് ദൈവശാപം കൊണ്ടുവരുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അവരെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം, അവരെ നിങ്ങൾ വിട്ടുമാറണം. എന്തിനാ ഞാൻ പറയണതിൽ വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല, എന്നിട്ടും വിഷമം തോന്നുന്നുണ്ട്. സ്വത്രം പാസ്റ്റർ എന്ത് വേണേലും പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും ബാധിക്കില്ല പാസ്റ്ററേ, ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനായിട്ട് വന്നേക്കണം, അതുകൊണ്ട് പാസ്റ്റർ എന്ത് പറഞ്ഞാലും ഞങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ 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 അങ്ങനെയുള്ളവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ അല്ലാത്തവരുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തിനാ റൂബേൻ ഗോത്രക്കാരായ ദാദാൻ അബിറാം ഓരിന് അസ്വസ്ഥത ഉണ്ടായത്? ഇവർക്ക് ആവശ്യം ഈ റൂബേനും ദാദാനും അബിറാമിനും ഓരിനും ആവശ്യം എന്താണെന്നറിയോ? കോരഹിൻ്റെ ആഗ്രഹം എന്താ? എന്താ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണമെന്നാണ് കോരഹിൻ്റെ ആഗ്രഹം അല്ലേ? മറിച്ച് യാക്കോബിൻ്റെ മൂത്ത പുത്രനായ റൂബേന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബർത്ത്റൈറ്റ് പോയി, അറിയില്ലേ? വേദപുസ്തകം അറിയാവുന്നവർക്ക്, കുറച്ച് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അറിയാവുന്നവർക്ക് മനസ്സിലായി, അവകാശം പോയി, ജന്മാവകാശം പോയി അല്ലേ? പക്ഷെ തങ്ങളാണ് പൊസിഷൻ കൊണ്ട് ലീഡറാകേണ്ടത്, അല്ലാതെ ലേവ്യരായ മോശയും അഹ്റോനും അല്ല എന്നുള്ള ചിന്ത. അപ്പോൾ കോരഹൻ്റേത് ഒരു റിലീജിയസ് ഫൈറ്റായിരുന്നു, മറ്റുള്ളവരുടേത് ഈ ഓനിൻ്റെയൊക്കെ എന്ത് ഫൈറ്റായിരുന്നു അറിയോ? ഒരു സെക്യുലർ, ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് ആയിരുന്നു. ചില സഭകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ചില വലിയ കുടുംബക്കാർ, പുറത്തുള്ള വലിയ സ്ഥാനമുള്ളവർ വിശ്വാസത്തിൽ വരും, പിന്നെ അവർക്ക് ഒരു പുച്ഛ, ഓ എൻ്റെ അത്രയും വിദ്യാഭ്യാസം പാസ്റ്റർക്കില്ല, എൻ്റെ അത്രയും തിയോളജിക്കൽ നോളജ് പാസ്റ്റർക്കില്ല, അപ്പോൾ ഈ പുള്ളിയൊക്കെ പറയണതൊക്കെ ഞങ്ങളിരുന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് ചിലർ. ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാനായിട്ട് ചെന്നപ്പം ഈ ഒരുപാട് സ്റ്റേജുകളിൽ ദൈവകൃപയാൽ ശുശ്രൂഷിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ആളുകൾ ഇരിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങളിരിക്കുന്ന പൊസിഷൻ നോക്കിയാൽ, നിങ്ങളിരിക്കുന്ന സ്റ്റൈൽ നോക്കിയാൽ, ഈ മെസ്സേജിനോട് നിങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൈകെട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ കാലിന്മേൽ നിങ്ങൾ കൈ വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആംഗ്യങ്ങൾ, ആക്ഷനുകൾ, നിങ്ങളുടെ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന സന്ദേശത്തോട് നിങ്ങൾ പോസിറ്റീവായിട്ടാണോ ഇരിക്കണേ, നെഗറ്റീവായിട്ടായിരിക്കണെങ്കിൽ, അല്ലെങ്കിൽ വർഷിപ്പ് പാടുമ്പോൾ നിങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് സെൻസ് ചെയ്യും. പക്ഷേ സെൻസ് ചെയ്താലും നമ്മളത് കാണിക്കുകയില്ല, നമ്മളത് പ്രകടിപ്പിക്കുകയില്ല. അത് വർഷങ്ങളായിട്ടുള്ള ശുശ്രൂഷയുടെ മെച്യൂരിറ്റി, പക്വത കൊണ്ടാണ് നമ്മളത് വെളിപ്പെടുത്താത്തത്. ഇപ്പം ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ആ ഹാളിൻ്റെ അകത്ത് കയറി ഞാൻ ആന്തരിക സൗഖ്യം എടുക്കും, ആന്തരിക സൗഖ്യം എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരു പക്ഷി ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ മെസ്സേജ് കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്നു, കുറച്ച് പേര് പ്രാർത്ഥിക്കാനൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാനന്ന് പാസ്റ്റൊന്നും ആയിട്ടില്ല, സഹോദരൻ വരുന്നു എന്ന് കേട്ടു, വളരെ തുറന്ന് ഞാൻ പറയുകയാണ് സഹോദരനോട്, ഈ പയ്യൻ ഇവൻ എന്നാ സംസാരിക്കാനാ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് ഞാനിരുന്നത്. പുള്ളിക്ക് സെക്യുലർ രണ്ട് മൂന്ന് ഡിഗ്രിയുണ്ട്, തിയോളജിക്കൽ ഡിഗ്രിയുണ്ട്, പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പുള്ളിനെ അങ്ങ് തൊട്ടു. അതുകൊണ്ട് പുള്ളിക്ക് തുറന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായി. എന്നിട്ട് എന്നോട് പുള്ളി പറഞ്ഞു, മുമ്പിൽ വന്ന് ശുശ്രൂഷിക്കുന്നത് എന്നെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞവനാണോ അല്ലയോ എന്നുള്ളതല്ല, കർത്താവ് എന്നോട് എന്തെങ്കിലും സംസാരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്നെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് മൂന്ന് സെക്യുലർ ഡിഗ്രിയും തിയോളജിക്കൽ ഡിഗ്രിയും ഉള്ള ആളാണ്. അപ്പം ഞാൻ വേഗം അങ്കിള് ഞാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കണോ? അല്ലല്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാനൊരു ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, സ്ഥലമൊന്നും പറയുന്നില്ല, ശുശ്രൂഷിക്കാനായിട്ട് പോയി. കുറേ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ഞാൻ ഇന്നർ ഹീലിംഗ് തന്നെ എടുത്തത്. ഓൾട്ടർ കോൾ കൊടുത്ത സമയത്ത് അവരുടെ ഒരു അധ്യാപകൻ പ്രാർത്ഥിക്കാൻ വന്നതെന്ന്, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ പിള്ളേരുടെ കൂടെ അദ്ദേഹത്തെയും കൂടി പ്രാർത്ഥിച്ചു, പിള്ളേർ ഷോക്കായിപ്പോയി. അപ്പോൾ പിള്ളേർ അത് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് ഒരു മീറ്റിങ്ങിനും ഇവിടെ വന്നിരിപ്പുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, ഇത് കർത്താവ് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ദൈവദാസന്മാരെ
സ്വർഗത്തിലെ ദൈവമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ മുമ്പിൽ വളരെ വിദ്യാഭ്യാസമുള്ളവരുണ്ടാകാം. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പിള്ളേരോട് ചോദിച്ചു, ഏറ്റവും ടഫ് ഏത് ക്രൗഡിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാനാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാവോ ഏറ്റവും ടഫ് ഏത് ക്രൗഡിൻ്റെ മുമ്പിൽ പ്രസംഗിക്കാനാണെന്ന് അറിയാവോ? നിങ്ങൾക്കറിയാവോ? കേൾക്കുന്നില്ല. ഇൻ്റലക്ച്വൽസ് ഒന്നുമല്ല, ബൈബിൾ കോളേജ് സ്റ്റുഡൻസ്, പാസ്റ്റേഴ്സ്. ഇൻ്റലക്ച്വൽസൊക്കെ അവിടെ നിന്നോട്ടെ, അത് കുഴപ്പമില്ല. ബൈബിൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ മുമ്പിലും പാസ്റ്റേഴ്സിൻ്റെ മുമ്പിലുമാണ് ഈ ഇരിക്കുന്ന ക്രൗഡ് ബൈബിൾ കോളേജ് സ്റ്റുഡൻസാണെന്ന് വിചാരിച്ചു, ഈ ഇരിക്കുന്ന ക്രൗഡ് പാസ്റ്റേഴ്സ് ആണെന്ന് വിചാരിച്ചു. ഇവരുടെ മുമ്പിൽ പ്രസംഗിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എന്താണെന്നറിയോ, ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ചാപ്പൽ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെർമന്യൂട്ടിക്സ്, പ്രസംഗശാസ്ത്രം, മറ്റേ ശാസ്ത്രം, മറിച്ചശാസ്ത്രമൊക്കെ പഠിച്ച പിള്ളേരല്ലേ നമ്മളിങ്ങനെ ഇരിക്കണേ. അപ്പോൾ പ്രസംഗശാസ്ത്രം അനുസരിച്ച് ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, അതിനൊരു ക്യാപ്ഷൻ വേർഡ് ഉണ്ടായിരിക്കണം, അതിനെ വേർഡ് ബേസ് ചെയ്ത് പിന്നെ അതിൻ്റെ സബ് ടൈറ്റിൽസ് വരണം, ആ സബ് ടൈറ്റിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ് വരണം, അവസാന കൺക്ലൂഷൻ വരണം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, അവസാനം വന്നിട്ട് ആക്ഷൻ പോയിൻറ്റ്, ഓൾട്ടർ കോളിനുള്ള ആക്ഷൻ സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു ബോഡിയൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതൊക്കെ പഠിച്ചിട്ടിങ്ങനെ ഭയങ്കര സംഭവമായിട്ടിരിക്കുവാണേ. പ്രസംഗശാസ്ത്രമൊക്കെ പഠിച്ച് നമ്മളിങ്ങനെ ഒരുത്തൻ പുളിപ്പറ്റി കയറി പ്രസംഗിക്കാൻ തുടങ്ങി, അപ്പം തന്നെ പുള്ളി ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ല, പുള്ളിക്ക് അങ്ങനെ ഒരു താക്കോൽ വാക്യം ഉണ്ടായിരുന്നില്ലോ, പുള്ളി അത് ഘടനകടനങ്ങളായിട്ടത് പുള്ളി പിരിച്ചില്ലല്ലോ, അയ്യോ അതിന് ബോഡി ഇല്ലല്ലോ, ഓ അതിന് സപ്പോയിൻ്റ് ഇല്ലല്ലോ, ഓ അതിന് ഇല്ലസ്ട്രേഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള വിധിയെഴുത്ത് തുടങ്ങും. മനസ്സിലായോ? ദൈവദാസന്മാരാണ് മുമ്പിലിരിക്കണമെങ്കിലോ, ദൈവദാസന്മാരാണ് മുമ്പിലിരിക്കണമെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ടോപ്പ് സംഖ്യാപുസ്തകം, ആ ഇന്ന മെസ്സേജല്ലേ ഇവൻ പറയാൻ പോണേ. നമ്മൾ എന്തറിവ്, അറിവ് കൂടുന്തോറും ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്നത് അറിയോ? ശരിക്കും അറിവ് കൂടിയാൽ ഈ വയലിലൊക്കെ നെല്ല് നിൽക്കുന്ന കണ്ടുണ്ടോ, ഒന്നുമില്ലാത്തവനൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കും അല്ലേ. ഓ എനിക്കെല്ലാം അറിയാം, ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. വയലിൽ നെല്ല് നിൽക്കുന്ന കണ്ടല്ലേ, അതിലെന്തെങ്കിലും ഉള്ളതാണെങ്കിലോ, ആ ഈ സാധനം മരണാകത്ത്. സെക്കുലർ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, തിയോളജിക്കൽ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഈ സാധനം അകത്ത് വന്നാലേ നമുക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ബൈബിൾ ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച സാധനം തന്നെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് വീണ്ടും ഇരുന്ന് എഴുതുന്നത്. പുതിയ സംഭവമൊന്നുമല്ല പഠിക്കുന്നത്. ആ ടോപ്പിക്സ് ബൈബിൾ കോളേജിൽ പഠിച്ച സംഗതികളാണ്. അത് കഴിഞ്ഞ് ജോബി പാസ്റ്ററും റോണയും ഞാനും എല്ലാം MDM ഒരു കോഴ്സും ചെയ്തതാണ്. അവിടെ നിന്നും കുറേ അറിവ് കിട്ടി. ഇപ്പം MA ഇൻ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൻ്റെ MA ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും. നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ മ്യൂസിക്ക് ഈ തിയോളജിക്കൽ സെമിനാറിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറയുള്ള ഒരു ചർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ എല്ലാ ആഴ്ചയിലും എഴുന്നേക്കും പ്രബോധിപ്പിക്കാൻ. നമുക്ക് ഇത് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് നമുക്കറിയില്ലോ. നമ്മളിങ്ങനെ എടുത്തിട്ട് വാക്കിയെടുത്തിട്ട് നമുക്കറിയാവുന്ന പോലെ അങ്ങോട്ട് വ്യാഖ്യാനിക്കുമല്ലേ. മുമ്പിലിരിക്കണവരിരുന്ന് കേൾക്കുവാണ്, പാവം പയ്യൻ പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്നിട്ടില്ലേ, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നൊക്കെ അവരും ക്ഷമിച്ച് കാണാനോട്. ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി കേട്ടോ, വേദപുസ്തകം എടുത്ത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലായി. നമുക്ക് അറിവ് കൂടുന്തോറും നമുക്ക് എന്താണെന്നറിയോ, ശരിക്കുള്ള അറിവ് കൂടുന്തോറും നമ്മുടെ മണ്ടത്തരം നമുക്ക് വെളിപ്പെട്ട് തുടങ്ങും. അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ, ഇത് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ എന്ന് വെളിപ്പെട്ട് തുടങ്ങും. ഞാൻ പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെക്കാളും വിദ്യാഭ്യാസമുള്ളവരും യോഗ്യതയുള്ളവരെല്ലാം ചിലപ്പോൾ നമ്മുടെ ക്രൗഡിൻ്റെ ഇടയിൽ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ അറിയാമല്ലോ, ഞങ്ങൾക്കിത് ശുശ്രൂഷിക്കാൻ അറിയാമല്ലോ, ഞങ്ങൾക്ക് കർത്തൃമേശ നടത്താൻ അറിയാമല്ലോ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് വരാം. നിങ്ങൾ അതിനു വേണ്ടി തമ്പുരാൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കും. അതിനു മുമ്പ് ആക്രാന്തം കാണിക്കരുത്. നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ് അതിനു മുമ്പ് ഓൻ്റെ പരിപാടി കാണിക്കരുത്. മനസ്സിലായോ? ഞാനൊരു വിവാഹ ശുശ്രൂഷ നടത്തി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട്, കുറച്ച് വിവാഹ ശുശ്രൂഷകളെ ഞാൻ നടത്തിയിട്ടുള്ളൂ. വിവാഹ ശുശ്രൂഷ നടത്തി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന സമയത്ത് ഒരു ദൈവദാസൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇന്ന ഇന്ന വാക്യങ്ങളൊക്കെ വായിപ്പിക്കണമായിരുന്നു അവിടെ. ആദ്യം ഇങ്ങനെ ആദ്യം ഒരാൾ അപ്പോൾ അദ്ദേഹം ഒരു എന്താ പറഞ്ഞു, ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റിലുള്ള ഒരു ഓർഡർ ഓഫ് സർവീസ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞു, ഇന്ന ഇന്ന വാക്യങ്ങളെല്ലാം വായിപ്പിക്കണമായിരുന്നു,
പിന്നെ വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക് അതനുസരിച്ചുള്ള അവസരം ഓരോ വാക്യം വായിക്കാൻ വേണ്ടി കൊടുക്കണം അവർക്കൊക്കെ ഒരു. അപ്പം ഞാനെല്ലാം ഇങ്ങനെ കേട്ടു. ഞങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളെന്ന് പറഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, നിങ്ങളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷ രണ്ടര മണിക്കൂർ എടുക്കുന്നതുകൊണ്ടാണ് അവസാനത്തെ അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ക്രൗഡ് വരുന്നത്. ഈ സമയത്ത് വരാതെ ഭക്ഷണത്തിന് വേണ്ടി വരുന്നതെന്ന് പറയണമെന്നുണ്ടായിരുന്നു, ഞാനതൊന്നും പറഞ്ഞില്ല. ഞാൻ ആ പ്രായത്തെയും ഇതെല്ലാം ബഹുമാനിച്ചൊന്നും സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു 1 hour ഇത് നിർത്തുകയാണെന്നുള്ളതാണ് ദേവദാസ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ ചില ധാരണകളുണ്ട്, ഇങ്ങനെ ചെയ്താലേ അത് ശുശ്രൂഷയാവുകയുള്ളൂ. ചില മൈൻഡ് സെറ്റുണ്ട്. ഈ മൈൻഡ് സെറ്റ് ബ്രേക്കാകാത്തതിൻ്റെയും മനോഭാവം മാറാത്തതിൻ്റെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ദൈവസഭയിലെ ലീഡർഷിപ്പ് കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല, തമ്പുരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കനിവ് തോന്നിയാക്കി വെക്കുന്നതാണ്. മനസ്സിലായോ? ഇനി 4 കൂടി ചെയ്തെന്താന്ന് നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 16:2, കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു 4 ഗാങ്ങായി. ഈ 10-40 lakh ഉള്ളത് ഇന്ന് ലീഡർഷിപ്പിൽ എത്ര ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അത്രയും ആളുകളുടെ പ്രശ്നങ്ങൾ മോശ ഇങ്ങനെ ഇരുന്ന് തീർക്കുന്നത് കാണുക, വിഷമിക്കുവാണ്. മോശ ഭയങ്കര ടയേർഡ് ആകുമ്പോഴത്തേക്ക് അമ്മായിയപ്പൻ കണ്ടിട്ട്, അമ്മായിയപ്പൻ മോശയുടെ അമ്മായിയപ്പനാണ് മാനേജ്മെൻ്റ് ടെക്നിക്സ് ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. 10 തിരിക്കി ഗ്രൂപ്പ്, 50 തിരിക്കി അടുത്ത ഗ്രൂപ്പ്, 100 തിരിക്കി അടുത്ത ഗ്രൂപ്പ്, 1000 തിരിക്കി അടുത്ത ഗ്രൂപ്പ്. എന്നിട്ട് ഓരോന്നിനും ഓരോ ലീഡർ വെക്കി. 10 ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ലീഡർ തീർക്കട്ടെ. 50 ഗ്രൂപ്പിൻ്റെ പ്രശ്നം ആ ലീഡർ തീർക്കട്ടെ. 100 ഗ്രൂപ്പിൻ്റെ ലീഡർ അവരുടെ പ്രശ്നം തീർക്കട്ടെ. 1000 ഗ്രൂപ്പിൻ്റെ ലീഡർ അവരുടെ പ്രശ്നം തീർക്കട്ടെ. എന്നിട്ടും തീർന്നില്ലെങ്കിൽ മോശയുടെ കേട്ട് വന്നാൽ മതി, മെയിൻ പാസ്റ്ററുടെ കേട്ട് വന്നാൽ മതി. ഈ സിസ്റ്റം, ഈ മാനേജ്മെൻറ്റ് സിസ്റ്റം എവിടുന്നാണ് വന്നേ? ബൈബിളിൽ നിന്നാണ് വന്നത്. സെക്കുലർ ഫീൽഡും സ്പിരിച്വൽ ഫീൽഡും എല്ലാം ഉപയോഗിക്കുന്ന ഈ സിസ്റ്റം വന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് വന്നത്. അപ്പം അങ്ങനെ ധാരണ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കൊണ്ട് ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. ഓരോ ഗ്രൂപ്പിന് ലീഡേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ പറഞ്ഞത്, ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി ഒരു ടീമാക്കി. 4 250 കൂടി കൂട്ടി മോശയോട് മത്സരിച്ചു. അപ്പം അവർക്ക് മനസ്സിലായി 4 വന്ന പണി നടക്കുകയല്ല. അതുകൊണ്ട് അവർ ഇസ്രായേൽ പാളയത്തിൽ പല ഡ്യൂട്ടികളിലുള്ള പ്രധാനികളായ 250 കൂടി കൂട്ടി ആലോചിച്ച് നോക്കുക, ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമാണോ? അല്ല, പല ദിവസങ്ങളിൽ ഇവർ കുശുശുത്താണ്. പല ദിവസങ്ങളിൽ ഈ ടെൻറ്റിലൊക്കെ പോയി ഒന്ന് അങ്ങനെയല്ലേ, നമ്മളിങ്ങനെ അധ്വാനിക്കുന്നു, നമുക്ക് കിട്ടേണ്ട മാന്യത കിട്ടുന്നുണ്ടോ, നമുക്ക് കിട്ടുന്നുണ്ടോ, വാല്യൂ അവർ തരുന്നുണ്ടോ, അവർ തന്നെയല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മോശയ്ക്കും അഹറോനും എതിരായിട്ട് സംസാരിച്ചു, അവർ മോശയ്ക്കെതിരായിട്ട് മത്സരിച്ചു. അതാണ് റിബല്യൻ എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? ഒരു ദിവസം സകല ജനത്തിൻ്റെയും നടുവിൽ വന്നൊരു പ്രഖ്യാപന വിവരണം. അത് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഇന്ന് ഞാൻ പറയുന്ന സന്ദേശം മോട്ടിവേഷണൽ മെസ്സേജ് അല്ല. നിങ്ങൾ ഇങ്ങനെ പിമ്പിരി കൊള്ളിച്ച് മോളിക്കൊണ്ടുപോയി നിർത്തുന്ന ഒരു സാധനം അല്ല പറഞ്ഞത്. പക്ഷേ ദൈവസഭ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതികളാണ്. സംഖ്യാപുസ്തകം 16:3, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ, വെരി ഗുഡ്, വെരി ഷാർപ്പ്, താങ്ക് യു. അപ്പോൾ സംഖ്യാപുസ്തകം 16:3, അവൻ ലീഡർ കോരഹാണ് ഗ്രൂപ്പിന് വേണ്ടി സംസാരിച്ചത്. ഈ ഇത്രയും പേർക്ക് വേണ്ടി സംസാരിക്കുന്നത് കോരഹ. മോശയ്ക്കും അഹറോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. കോരഹ് ഇവരെ റെപ്രസെൻ്റ് ചെയ്ത് മോശയോട് സംസാരിക്കുക. പറയുന്നത് കേട്ടാ തോന്നും കോരഹ് ഭയങ്കര ആത്മീയനാണെന്ന് തോന്നും. എന്താ പറഞ്ഞത്? ഇവിടെയുള്ള ഇസ്രായേൽ ജനമെല്ലാം വിശുദ്ധരാണ്, യഹോവ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. കോരഹ് ഇത് വെറുതെ പറഞ്ഞല്ല, കോരഹ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വെറുതെ അല്ല. പുറപ്പാട് 19:6 പറയുന്നു, നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യവും വിശുദ്ധജനവുമാകും, ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുരോഹിത രാജ്യമാണ്, ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക് മോശ എന്ന നേതാവും അഹ്റോൻ എന്ന പുരോഹിതനും? ഇതാണ് ചോദ്യം. ഈയിടെ ഒരു പാസ്റ്റർ പറഞ്ഞാണ്, ഞങ്ങൾ പാസ്റ്റേഴ്സ് മീറ്റിംഗ് കൂടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല ചർച്ചിലെ പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും, ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള സംസാരങ്ങൾ വരാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിൽ പാസ്റ്റർ ആകാനായിട്ട് കൊതിച്ച് നടന്ന ഒരു വിശ്വാസി
ഈ പാസ്റ്ററോട് പാസ്റ്ററോട് ഓൻ ചോദിച്ചു, ഇനി ഓൻ എന്ന് പറയാം ഇങ്ങനെയുള്ളതിനൊക്കെ, ഓൻ പാസ്റ്ററോട് ഓൻ ചോദിച്ചു, എന്താ ഞങ്ങളെല്ലാവരും രാജകീയ പുരോഹിത വർഗമല്ലേ, ഞങ്ങളെന്തിനാ പാസ്റ്റർ ഭരിക്കുന്നത്? ശരിയല്ലേ, നമ്മളെല്ലാം നമ്മളെക്കുറിച്ച് എന്താ വേറെ എന്തെങ്കിലും വർഗമെന്നാണോ വേദപുസ്തകം പറയുന്നത്? അല്ല, നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗ പ്രിയമുള്ളവർ, രാജകീയ പുരോഹിത വർഗമായ ദൈവജനത്തെ നയിക്കുവാനായിട്ടാണ് ദൈവം ഇടയന്മാരെ സഭയിലാക്കുന്നത്. ആമേൻ. രണ്ടു മൂന്നെണ്ണൊക്കെ കേട്ടുള്ളൂ, രണ്ടു മൂന്ന് പേരെ അതൊക്കെ സമ്മതിക്കുന്നുള്ളൂ. ഞങ്ങൾ രാജകീയ പുരോഹിത വർഗ, ഞങ്ങളിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞിരിക്കുക. അപ്പൊ തന്നോട് മത്സരിക്കുന്ന ഇവരുടെ വാക്കുകൾ കേട്ട മോശയുടെ പ്രതികരണം സംഖ്യാ 16:4 കാണാം. ഇത് കേട്ടപ്പോൾ മോശ എന്താ ചെയ്തേ? മോശ കവിണ്ണ വീണെന്ന് പറഞ്ഞ മനസ്സിലായോ? പലപ്പോഴും പലതിനും മറുപടി പറയാത്തത് കവിണ്ണ് വീണോണ്ടാട്ടോ. പലതും കേൾക്കുമ്പോൾ പലതിനും മറുപടി പറയാത്തതിൻ്റെ കാര്യം ദൈവസന്നിധി കവിണ്ണ് വീഴുന്നതുകൊണ്ടാണ്. അല്ലാതെ മറുപടി പറയാൻ വാക്കുകളില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസനെതിരായിട്ട് ആളുകൾ തിരിഞ്ഞാൽ ദൈവഭക്തരായ മനുഷ്യർ ചെയ്യുന്ന ഇതാണ്, അവർ ദൈവസന്നിധിയിൽ കവിണ്ണ് വീഴും. തിരിച്ച് പ്രതികാരം ചെയ്യാനല്ല, ദൈവമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടത്. മനസ്സിലായോ? വി നീഡ് ക്രിസ്ത്യൻ ലീഡേഴ്സ് ഹു ഡു നോട്ട് ഫൈറ്റ് വിത്ത് ദെയർ ഫിസ്റ്റ് ബട്ട് ഫൈറ്റ് ഓൺ ദെയർ നീസ്. ഒന്ന് വായിച്ചു നോക്കേ. വി നീഡ് ക്രിസ്ത്യൻ ലീഡേഴ്സ് ഹു ഡു നോട്ട് ഫൈറ്റ് വിത്ത് ദെയർ ഫിസ്റ്റ് ബട്ട് ഫൈറ്റ് ഓൺ ദെയർ നീസ്. മുഷ്ടി ചുരുട്ടി പോരാടുന്ന ക്രിസ്തീയ നേതാക്കളെ അല്ല, മുട്ടിൽ നിന്ന് പ്രാർത്ഥനയിൽ പോരാടുന്നവരെയാണ് സഭയ്ക്ക് ആവശ്യം. ഒന്നുകൂടി പറയാം, മുഷ്ടി ചുരുട്ടി പോരാടുന്ന ക്രിസ്തീയ നേതാക്കളെ അല്ല, മുട്ടിൽ നിന്ന് പ്രാർത്ഥനയിൽ പോരാടുന്നവരെയാണ് സഭയ്ക്ക് ആവശ്യം. തനിക്കെതിരായിട്ട് മത്സരിച്ച് നിൽക്കുന്ന കോരഹിനോടും കൂട്ടരോടും മോശ ദൈവാലോചന പ്രകാരം ഒരു കാര്യം പറഞ്ഞു. ഇനിയൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണേ. സംഖ്യാപുസ്തകം 16:5-7 വരെ അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധനാരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. കോരഹും അവൻ്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. ധൂപകലശമെടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവിൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. അപ്പൊ അഹരോൻ ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു എന്താ ഈ ധൂപകലശത്തിൽ, അഹരോൻ ചെയ്യുന്ന ശുശ്രൂഷയുടെ ഭാഗമാണ് ഈ ധൂപകലശത്തിൽ ധൂപവർഗം ഇട്ട് പുകയിറുത്തുക എന്നുള്ളത്. അപ്പൊ മോശ മത്സരികളോട് പറഞ്ഞു, ശരി നിങ്ങൾക്ക് പൗരോഹിത്യ ശുശ്രൂഷയല്ലേ വേണ്ടേ, ഈ അഹരോൻ ചെയ്യണ ഈ ശുശ്രൂഷയല്ലേ നിങ്ങൾക്ക് വേണ്ടത്, ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ നിങ്ങളും അഹരോൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്ക്, ദൈവം അന്നേരം കാര്യങ്ങൾ വ്യക്തമാക്കി തരും എന്ന് പറയും. ഇനിയുള്ളതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാൽ മോശ ഒരു പ്രാവശ്യവും കൂടി ഇവർക്ക് തെറ്റുതിരുത്താൻ അവസരം നൽകി. അവർക്ക് ദൈവം ഓൾറെഡി തന്നിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചു. ഈ ലേവ്യർക്ക് ദൈവം ഓൾറെഡി ചില കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മോശ ഒരിക്കൽ കൂടി ഓർപ്പിക്കുക. സംഖ്യാപുസ്തകം 16:8-11 16:8-11, പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ, യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ? ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചത് വേർതിരിച്ചതൊന്നും നിങ്ങൾക്ക് പോരെയോ? അവൻ നിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയില്ലേ? ശരിയല്ലേ, മറ്റു ഗോത്രങ്ങളൊക്കെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇവർ സമാഗമന കൂടാരത്തിന് ഏറ്റവും അടുത്തായി ഇവർ വന്ന് നിൽക്കുന്നതല്ലേ ശുശ്രൂഷയ്ക്കായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. എനിക്കും അഹറോനും എതിരായിട്ട് കൂട്ടം കൂടിയെന്നാണോ സെൻറ്റൻസ്? ശരിക്കും വായിച്ചു നോക്ക്, ശരിക്കും വായിച്ചു നോക്കിക്കോ, ശരിക്കും വായിച്ചു നോക്കിക്കോ. ആർക്കെതിരെയാണ് കൂട്ടം കൂടുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവസഭ കൂട്ടം കൂടുമ്പോൾ ആർക്കെതിരെയാണ് കൂട്ടം കൂടുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു.
നിങ്ങൾ അഹറോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തു മാത്രമുള്ളൂ. ആക്ച്വലി ലേവരായ ആരൊക്കെയായിരുന്നു? അവരൊക്കെ കെഹാത്തിര്, ഗർശോന്യര്, മെരാര്, സമാഗമന കൂടാരത്തിലെ ജോലിക്കായിട്ട് ദൈവം വേർതിരിച്ചതാ. പക്ഷെ അവരുടെ മുകളിലുള്ള പുരോഹിതൻ അഹറോനും മക്കളും ചെയ്യുന്നത് പോലെ ധൂപമൊക്കെ ഒന്ന് വീശി സ്റ്റേജിൽ ഷൈൻ ചെയ്യണമെന്ന ആഗ്രഹം ഇവരെ വഴിതെറ്റിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ചിന്ത വന്നത് ഇങ്ങനെയാണ്. മോശയും അഹറോനും ചേട്ടനും അനിയനും കൂടി കുറച്ച് നാളായി ലീഡേഴ്സ് കളിക്കുക. അപ്പം ആ ഫാമിലി മിനിസ്ട്രിയൊക്കെ നടത്തുന്നത് അങ്ങോട്ട് മതി. കൃത്യം ആ ഭാഷയെ പറഞ്ഞ ആ ഫാമിലി മിനിസ്ട്രിയൊക്കെ നടത്തുന്നത് ഒക്കെ മതി. ഇവർ ഈ ചെയ്യണ ജോലിയൊക്കെ തന്നെ ഞങ്ങൾക്കും ചെയ്യണം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സഭയിലൊരു വ്യക്തി വന്നു. കുറച്ച് 6 മാസം അദ്ദേഹം ഇവിടെ ആരാണിക്ക് വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം വിവാഹബന്ധം ഒന്ന് ഉടഞ്ഞ പാർട്ടിയാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ ഇന്നൊരു സ്ഥലത്തോട്ട് പെണ്ണ് കാണാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. ആഹാ, ശരി, എൻ്റെ കൂടെ വേറൊരു പാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മെമ്പറാണെന്നുള്ളതിന് ഒരു ലെറ്റർ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മെമ്പറാണെന്നും പറഞ്ഞ് ഞാൻ ലെറ്റർ തരില്ല. ഞാൻ പറഞ്ഞ് ലെറ്റർ തരാം, 6 മാസമായിട്ട് ഇവിടെ ഞായറാഴ്ച വന്ന ആരാധന കൂടുന്ന ആളാണെന്ന് ഞാൻ ലെറ്റർ തരാം. ഞാനിതൊന്നും വെറുതെ കഥ പറയണല്ല കേട്ടോ, ഉള്ള കാര്യം പറയൂ നിങ്ങളോട് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം ഞാൻ ലെറ്ററൊക്കെ എഴുതി എറണാകുളത്ത് YMCA ഫ്രണ്ടിൽ ചെന്നു. അദ്ദേഹം വന്നു, ലെറ്റർ ഞാൻ കൊടുത്തു എന്നാ പറഞ്ഞ് കൊടുത്തു. നോക്കി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കല്യാണം നടത്തി തന്നില്ലേലും ഉണ്ടല്ലോ, നടത്തി തരാൻ ആമ്പിള്ളേർ പാസ്റ്റർമാരൂടെ ഉണ്ട് കേട്ടാ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞ്, കാശ് കൊടുത്ത സകല തോന്നിയ വസ്ത്രം കൂട്ടി നിൽക്കണ ഒരുപാട് പാസ്റ്റർമാരുണ്ടാവും, എൻ്റെ കൂട്ടത്തിൽ നമ്മളെ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവനോട് ഞാനങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാനവിടെ എറണാകുളം YMCA അവിടെ കയറി ഒരു കാപ്പിയും കുടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഈ ഓൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ ലെറ്റർ മേടിച്ചിട്ടുണ്ടല്ലോ. പിന്നത്തെ ആഴ്ച ഇവിടെ വന്നു. പിന്നത്തെ ആഴ്ച ഇവിടെ വന്നിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടിട്ട് പോയി, ഇവിടെ ഫാമിലി ഷോ നടക്കുവാന്നും പറഞ്ഞു. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴാണ് ഈ ഓൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്ന്, ഇവിടെ ഫാമിലി ഷോ നടക്കുവാന്ന്. പാസ്റ്റർ ശുശ്രൂഷിക്കുന്നു, പാസ്റ്ററുടെ ഭാര്യ ശുശ്രൂഷിക്കുന്നു, മക്കൾ ശുശ്രൂഷിക്കുന്നു, പാസ്റ്ററുടെ അനിയൻ ശുശ്രൂഷിക്കുന്നു, അനിയൻ്റെ ഭാര്യ ശുശ്രൂഷിക്കുന്നു. അപ്പം ഇവിടെ വൺ മാൻ ഷോയും ഫാമിലി ഷോയും നടത്തുവാന്നും പറഞ്ഞൊരു കുറിപ്പ് ഇവിടെ എഴുതി തന്നിട്ട് പോയി. ഞാനത് വായിച്ചു, ഞാനൊന്നും വേണ്ടിയില്ല. പിറ്റേ ദിവസം രാത്രി എനിക്ക് ഈ പുള്ളിയുടെ ഫോൺ കോള് വന്നു. ഞാനൊരു ഇത് എഴുതി തന്നായിരുന്നു, വായിച്ചായിരുന്നു. ഓ, ഞാൻ വായിച്ചു. എന്നിട്ട് എന്ത് തോന്നി? ഓ, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞു ഞാൻ. ഞാനങ്ങനെ എനിക്കപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്ന്. സഹോദരൻ സഹോദരൻ്റെ അഭിപ്രായം എഴുതി എനിക്കത്, പക്ഷേ എനിക്ക് ഒരു മാനസിക വിഷമം ഉണ്ടാക്കി അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് ഞാനത് ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു. ഓ ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. പുള്ളി കല്യാണം കഴിച്ച് 1-2 ആഴ്ച ഇവിടെ വന്നു. പിന്നെ പിന്നെയും ഫാമിലി ഷോ ആയതുകൊണ്ട് പുള്ളിക്ക് സഹിക്കാഞ്ഞത് കൊണ്ട് പുള്ളി അടുത്തൊരു ഫാമിലി ഷോ നടന്ന വേറൊരു സഭയിട്ട് പോയി. അവിടെയും ഫാമിലി ഷോ തന്നെയാണ്, പുള്ളിയുടെ ഭാഷയെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോയി പാസ്റ്ററായിട്ട് സംസാരിച്ച് പറഞ്ഞു, വേറൊരു ഫാമിലി ഷോ നടക്കുന്ന സഭയിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ ഫാമിലി ഷോയെക്കുറിച്ച് എതിര് പറയുകയും അതിനുശേഷം ഫാമിലി ഷോയുള്ള സഭകൾ മാത്രം നോക്കി നടന്ന് പല സഭകളിൽ, അതിൻ്റെ ഇടയിൽ പുള്ളി പോയിട്ട് ഇവിടെയുള്ള പലരെയും. അപ്പം ഇവിടുന്ന് അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ഫാമിലി ഷോയുള്ള സഭയിൽ പുള്ളിനെ കേർസ് ലീഡറാക്കി. 3rd week തന്നെ പുള്ളിനെ കേർസ് ലീഡറാക്കി അപ്പോയിൻറ്റ് ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്ക് ഭയങ്കര ഇതായി. ഇവിടെ 6 മാസം വന്നിട്ട് കെയർസൽ എന്ന് കേ പോലും ആക്കിയിട്ടില്ല, അപ്പോഴാണ് പുള്ളിനെ അവിടെ കെയർസൽ ലീഡറാക്കുന്നത്. അപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി അവിടെ ചെന്ന് 3 ആഴ്ച കൂടി കെയർസൽ ലീഡറായി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഓൻ ഇങ്ങനെ ഇങ്ങനെ, പക്ഷേ കെയർസൽ ലീഡറാക്കിയ സ്ഥലത്തൊന്നും ഓൻ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇത് ഈ മെസ്സേജുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് ചിന്തിച്ച് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സേ നമ്മുടെ തലയിടക്ക് ഇങ്ങനെ അടിച്ചു പോകും ഈ ഇത് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും പ്രശ്നം എന്താ? മോശം ഇതിനിടയ്ക്ക് ഇവരെ നേർവഴിക്ക് കൊണ്ടുവരാനാവുന്ന അത്ര ശ്രമിച്ചു. നിങ്ങൾ വീട്ടിൽ പോയി ഈ അധ്യായം മുഴുവൻ വായിക്കണം. മോശ ദാദാനെയും അബിരാമിനെയും വിളിപ്പിക്കാൻ ശ്രമിച്ചു കേട്ടോ, അവരെ വിളിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർ വന്നില്ല. അവർ മോശയ്ക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പറഞ്ഞു. പാസ്റ്റേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കാൻ ശ്രമിച്ചാലേ ദയവ് ചെയ്ത് വരണം കേട്ടോ.
ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വരൂ, ഒന്ന് സഭയിൽ വരൂ, ഇത് കാര്യങ്ങൾ സംസാരിക്കട്ടെ, ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് വരുവാനുള്ള ഒരു സന്മനസ്സൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും. തുടർന്നുള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാവും, കൃത്യം മനസ്സിലാവും. സംഖ്യ 16:13, അതിനവർ ഞങ്ങൾ വരികയില്ല. അതായത് ലീഡേഴ്സിനോട് വഴക്ക് കാണിക്കുന്ന പബ്ലിക് റിബല്യനാണ് അത്, മനസ്സിലായ? മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ടോ നിന്നെ തന്നെ ഞങ്ങൾ അധിപതിയും ആക്കുന്നുവോ? നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം എന്താ പറഞ്ഞെന്ന്? മനസ്സിലായോ? ഒരു മിനിറ്റ് ഇവർ പറയുന്ന ശ്രദ്ധിക്കുക. മോശ അവരെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? പാലും തേനും ഒഴുകുന്ന ദേശത്തു നിന്ന് കൊണ്ടുവന്നു. അതായത് മിസ്രൈമിൽ നിന്നാണ് മോശ ഈ ജനത്തെ കൊണ്ടുവരുന്നത്. മിസ്രൈം സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ പാലും തേനും ഒഴുകുന്ന ആണെങ്കിൽ കട്ടൻ കാപ്പി പോലും കാണാൻ അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പാലും തേനും ഒഴുകുന്ന രാജ്യമാണ്. അവിടെ കഷ്ടപ്പെട്ട് കൂതറയായി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നുള്ള ഒരു ഒരു വിടുതൽ നടക്കുന്നത്. ഇപ്പം വന്ന വഴികളെല്ലാം മറക്കുക കേട്ടോ, വന്ന വഴികളെല്ലാം മറക്കുക. അങ്ങോട്ട് നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു? നിങ്ങളെ ഏതൊക്കെ വഴികളിൽ കൂടിയാണ് ദൈവം നടത്തിയത്? കംഫർട്ട് സോണിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ആരാധനയ്ക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര എക്സ്ക്യൂസുകളാണ്. വെയിലാണ്, തണുപ്പാണ്, മഞ്ഞാണ്, കോടമഞ്ഞാണ്, ഇതൊന്നും ശരിയല്ല കേട്ടോ ദൈവമക്കളെ. ഈ വക എക്സ്ക്യൂസുകളൊന്നും ശരിയല്ല, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം എവിടെ നിന്നാണ് വെട്ടിയെടുത്ത് നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നന്ദികേട് കർത്താവിനടുക്ക കാണിക്കരുത്. എൻ്റെ ഹൃദയത്തിലെ വേദനയാണ് ഞാൻ സന്ദേശത്തിലൂടെ ദൈവസഭയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദികേട് തൊമ്പരാനോട് കാണിക്കരുത്. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. പറയുന്ന വാക്കുകളെല്ലാം കർത്താവ് കേൾക്കുന്നുണ്ട്. ചെയ്യുന്ന ചെയ്ത്തുകളെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഇത് തന്നെ അവർ പറഞ്ഞ്, ഞങ്ങൾക്ക് അവിടെ ഇതില്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം എന്നാ കാണിക്കണമെന്ന്? പലപ്പോഴും പഴയകാലം മറക്കും. പണ്ട് പാസ്റ്ററേ 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 എന്നും പറഞ്ഞ് വിളിച്ച് നടന്നവർക്ക് ഇപ്പം പാസ്റ്ററുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എന്താ കടിച്ച പോലെയാ. അവനിഷ്ടപ്പെട്ടത് പറഞ്ഞത്, നമ്മൾ ചിരിച്ചുകൊണ്ട് ചെന്നാൽ പോലും ഇങ്ങനെ വടക്കു നോക്കി യന്ത്രം പോണ പോലെ പോണതാണ്. ഒന്ന് കൈയൊക്കെ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ കൈയൊക്കെ വേറെ വല്ലവർക്ക് കൊടുക്കേണ്ട അവസ്ഥയായി പോവുക. അങ്ങനെ ഒന്നും ചെയ്യരുത് ദൈവദാസന്മാർ. ഞങ്ങൾ നിങ്ങളോട് എന്താ ചെയ്തേക്കണേ? നിങ്ങളോട് ഞങ്ങൾ എന്ത് കാണിച്ചിട്ടുണ്ട്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വന്ന വഴികളും നമ്മളെ നടത്തിയവരെയും നമ്മൾ മറക്കരുത്. നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും ഉണ്ടായിരിക്കണം. ഇവർ പറയാൻ തുടങ്ങി, കനാനിലേക്കൊന്നും കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ് കപ്പാസിറ്റി മോശക്കില്ല. മോശ നീ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നീ ഞങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുമെന്ന്. ഇതെല്ലാം കേട്ട മോശ പറയുന്ന ഭാഗമാണ് സംഖ്യാപുസ്തകം 16:15. അപ്പോൾ മോശ ഏറ്റവും കോപിച്ചു, അവൻ യഹോവയോട്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ, ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതയെപ്പോലും വാങ്ങിയിട്ടില്ല, അവരിലൊരുത്തിനോടും ഒരു ദോഷവും ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു. ദൈവമുമ്പാകെ ഒരു നല്ല മനസാക്ഷിക്ക് ഉടമയായിരുന്ന മോശ പറയുകയാണ്, നേതൃസ്ഥാനത്തിരിക്കുന്നതിൽ എനിക്കൊരു ദുരുദ്ദേശമില്ല. പ്രിയമുള്ളവരെ, അധികാരക്കൊതി കൊണ്ടോ പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടിയോ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല. പിറ്റേ ദിവസം ഞാൻ അതിൻ്റെ ഇടയിലൊരു കാര്യം പറഞ്ഞു പോട്ടെ, ജീവിതത്തിൽ ഒരിക്കലും പാസ്റ്ററാകണമെന്ന് ആഗ്രഹമുണ്ടായ ആളല്ല ഞാൻ. ജീവിതത്തിൽ ഒരിക്കലും പാസ്റ്ററാകണമെന്ന് ആഗ്രഹമുണ്ടായ ആളല്ല ജോബി പാസ്റ്റർ. ഇപ്പോൾ 34 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേലയിലായിട്ട്, 9 വർഷമായുള്ളൂ പാസ്റ്ററായിട്ട്. 25 വർഷം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന സമയത്ത് തമ്പുരാൻ തള്ളിയതാണ്. സഭ തുടങ്ങാനായിട്ട് തമ്പുരാൻ പ്രഷറൈസ് ചെയ്തത്, ആൾക്കാരുടെ പ്രഷറിൽ കർത്താവിൻ്റെ സഭ തുടങ്ങിയതല്ല. അതിന് കൂടെ നിൽക്കുവാനായിട്ട് ജോബി പാസ്റ്ററേയും കർത്താവ് തള്ളി. അങ്ങനെ ടീം സെറ്റായത്, അത് മനസ്സിലാക്കണം. അല്ലാതെ സഭ നടത്തുന്നതിൽ യാതൊരു ഹിഡൻ അജണ്ടകളും ഞങ്ങൾക്ക് ആർക്കുമില്ല. ദൈവരാജ്യം മഹത്വം എടുക്കുക, ദൈവരാജ്യം കെട്ടുപണിയുക എന്നുള്ള ഒരു ഉദ്ദേശമല്ലാതെ ഞാൻ ദൈവസഭയുടെ മുമ്പിൽ നിന്ന് പറയുക, വേറൊരു ഹിഡൻ അജണ്ടകളും ഇവിടെയില്ല. ദൈവം സാക്ഷി. ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പിറ്റേ ദിവസം മോശ പറഞ്ഞതുപോലെ കോരഹും കൂട്ടാളികളും അഹറോനും മക്കളും
ഓരോരുത്തൻ അവനവൻ്റെ ധൂപകലശവുമായി. അപ്പം ധൂപകലശം നേരത്തെ അഹരോനും കൂട്ടരല്ലായിരുന്നോ? ഇവിടെ മോശ പറഞ്ഞതുപോലെ കോരഹിൻ്റെ കൂട്ടാളികളും അഹരോനും മക്കളും ഓരോരുത്തരും അവനവൻ്റെ ധൂപകലശവുമായി 250 പേരും അവരുടെ ധൂപകലശവുമായിട്ട് ദൈവസന്നിധിയിൽ വന്നു നിന്നു. അവർക്ക് എന്തായിരുന്നു ആഗ്രഹം? അഹരോനും കൂട്ടൻ മക്കളും ചെയ്യണ പോലെ ചെയ്യണം അല്ലേ? തലേ ദിവസം തന്നെ കോരഹും ദാഥാനും അബിരാമും പാളയത്തിലുള്ള സർവ്വ ജനത്തിനും അറിയിപ്പ് നൽകിയിരുന്നു, എല്ലാവരും വരണം. നാളെ തൊട്ട് ഞങ്ങളും പുരോഹിതന്മാരാണ്, ഞങ്ങളും ലീഡേഴ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്ട്രാറ്റജിക്കായിട്ട് ഞങ്ങൾ എങ്ങനെ ലീഡേഴ്സിനെ പൊളിക്കാൻ പ്ലാൻ ചെയ്തോ അതെല്ലാം നടന്നിരിക്കുന്നു. ഞങ്ങളിതാ പുതിയ പൊസിഷനിലോട്ട് ഞങ്ങൾ എൻ്റർ ചെയ്യുകയാണ്, അതുകൊണ്ട് എല്ലാവരും വരണം എന്നുള്ളത് അവരെല്ലാവരെയും അറിയിച്ചു. സംഖ്യാപുസ്തകം 16:18-19. അങ്ങനെ അവർ ഓരോരുത്തൻ താന്താൻ്റെ ധൂപകലശം എടുത്തു, തീയിട്ട് അതിൽ ധൂപവർഗവും ഇട്ട് മോശയും അഹ്റോനുമായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നു. കോരഹ അവർക്ക് വിരോധമായി സർവസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവസഭയ്ക്കും പ്രത്യക്ഷമായി. വാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോരഹിൻ്റെയും കൂട്ടാളികളെയും മനസ്സിൽ നമ്മൾ പറഞ്ഞല്ലേ മനസ്സിൽ ലഡു പൊട്ടിക്കണം. എന്താ കാരണം? എന്താ കാരണം? എന്താ ഇവരും ധൂപകലശമായിട്ട് വന്നപ്പോഴത്തേക്ക് എന്താ ഇറങ്ങിയേ? എന്താ ഇറങ്ങിയേ? ദൈവസാന്നിധ്യം ഇറങ്ങി. ഈ ഗ്രൂപ്പുകാരും ഈ ധൂപകലശമായിട്ട് വന്നപ്പോഴത്തേക്കും ദൈവ തേജസ്, ഓ ഇനി ഞങ്ങളും പുരോഹിതന്മാർ. മനസ്സിലായോ? ഇവര് കാണിച്ചുകൊണ്ടിരുന്ന സംഗതികൾ അഹരോനും പുരോഹിതന്മാരും മക്കളും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങിയതുപോലെ തന്നെ ഞങ്ങളും ഈ ധൂപകലശവുമായിട്ട് വന്നപ്പോഴത്തേക്കും ദൈവസാന്നിധ്യം ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഞങ്ങളും പുരോഹിതന്മാരായിരിക്കുന്നു, ഞങ്ങളും ലീഡേഴ്സ് ആയിരിക്കുന്നു. എന്നാൽ ദൈവം മോശയോടും അഹരോനോടും സംസാരിച്ചു. എന്താ പറഞ്ഞേ? ഇതിൻ്റെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുവിൻ. ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ ഈ കൂടിയ മത്സരികളായ സകലരെയും നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോഴും മോശയും അഹറോനും കവിണ്ണു വീണു. ഞാൻ ഇവരെ നശിപ്പിക്കാൻ പോവാന്ന് ദൈവം പറഞ്ഞപ്പോഴും മോശയും അഹറോനും കവിണ്ണു വീണു. ഒരു മനുഷ്യൻ കോരഹ് തുടങ്ങി വച്ച ഈ മത്സരത്തിനും അതിൽപ്പെട്ടു പോയവർക്കും വേണ്ടി പക്ഷപാതം ചെയ്തു. കോരഹാണ് ഇത് മുഴുവൻ പ്ലാൻ ചെയ്യണേ. മറ്റു 3 പേരെ കൂട്ടുന്നു, ബാക്കി 250 പേരെ മുഴുവൻ പ്ലാൻ ചെയ്ത് ലീഡർഷിപ്പിനെതിരെ കൊണ്ടുവരുന്നത് കോരഹാണ്. അതുകൊണ്ട് മോശയും അഹ്റോനും കൂടി പക്ഷപാതം ചെയ്തു. ദൈവമേ, സർവസഭയെ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. ലീഡേഴ്സിൻ്റെ കൺസേൺ ആണ് കാണിക്കുന്നത്, മനസ്സിലായ? ഒരുത്തൻ അത് ചെയ്ത് ലീഡർഷിപ്പിനെതിരെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സകലരെ നശിപ്പിക്കല്ലേ എന്ന് പറയുക. സംഖ്യ 16:24 വായിക്കാം. യഹോവ മോശയോട്, കോരഹ് ദാഥാൻ അബിറാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിക്കൊള്ളുവിൻ എന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. ഒരു ദൈവാലോചന ഞാൻ പറയാം നിങ്ങളോട്. ദൈവസഭയുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന പ്രവർത്തിക്കുന്നവരുടെ വീടിൻ്റെ അടുത്തു പോലും പോകരുത്. പറഞ്ഞ കേട്ടോ, പാസ്റ്റർ പറയുകയാണ്, വീടിൻ്റെ അടുത്തു പോലും പോകരുത് അങ്ങനെയുള്ളവരുടെ. അങ്ങനെ ഒരു വാക്ക്, ഒരു പ്രവൃത്തി നിങ്ങളൊരു വ്യക്തിയിൽ കണ്ടാൽ സഹോദര സഹോദരി ഈ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടേക്കണം. ഓക്കെ ഓക്കെ. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും? ഇത് പറയുന്നത് ബോധം വരുത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ദൈവശിക്ഷ തല വീഴാതിരിക്കാൻ വേണ്ടിയാണ് ദൈവസഭയ്ക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം, തുടക്കത്തിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി അവസാന ഭാഗത്ത് ഇവരുടെ കൂടെ ഇല്ല. ഓനില്ലേ, ഓൻ അവൻ ഇവിടെ ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ വിശ്വസിക്കുന്ന ഇടയ്ക്ക് പുള്ളിക്ക് ഒരു മാനസാന്തരം വന്നിട്ടുണ്ട്, മനസ്സിലായി? കളിക്കുന്നത് മോശയോടും അഹ്റോനോടുമല്ല, തീയോടാണ് കളിക്കുന്നത് എന്ന് ഓന് മനസ്സിലായി. പറഞ്ഞ മനസ്സിലായാ? അതുകൊണ്ട് ആ ഓനുണ്ടല്ലോ ഈ കൂട്ടത്തിലൊക്കെ നിന്നായിരുന്നു, നമുക്ക് പണി കൊടുക്കാം പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടിത്തട്ടിയൊക്കെ നിന്നിട്ട് ഓൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല ഓൻ, പതുക്കെ അവിടുന്ന് നമ്മളെ ഭാഷയെ പറഞ്ഞാൽ ഉണ്ടയിട്ടു, അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടയിട്ടു. അതുകൊണ്ട് നശിച്ചുപോയവരുടെ കൂട്ടത്തിൽ നിന്ന് ഓൻ രക്ഷപ്പെട്ടു. മനസ്സിലായോ? പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സമയം വന്നപ്പോൾ മനസ്സിലായി കളിക്കുന്നത് തീയോടാണ് കളിക്കണമെന്ന് മനസ്സിലായി. സാധാ വിശ്വാസിക്കിട്ട് പണിയെടുക്കണ പോലെ അല്ല, ലീഡർഷിപ്പിനിട്ട് പണി കൊടുത്താൽ എന്നുള്ളത് സഭ മനസ്സിലാക്കിയിരിക്കണം. കൂട്ടു സഹോദരനിട്ട് കൊടുക്കുന്ന പണി പോലെ അല്ല, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ലീഡർഷിപ്പിനിട്ട് പണി കൊടുത്താൽ പണി വരുന്നത് മോളിൽ നിന്നായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സന്ദേശം ഞാൻ സഭയെ പറഞ്ഞിട്ടില്ല ഇതുവരെ. വ്യക്തമാക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇതാണ് കേട്ടോ.
മോശ പറഞ്ഞത് കേട്ട് ജനം അവരുടെ വീടുകളുടെ അടുക്കൽ നിന്ന് ഓടി മാറി. മോശ അവരോട് പറഞ്ഞത് അവർക്കുള്ള യാതൊന്നിനെയും തൊടുക പോലും അരുതെന്നാണ്. ദൈവിക നേതൃത്വത്തോട് മത്സരിക്കുന്നവർ മാത്രമല്ല അവർക്കുള്ള സകലതും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തീരുമാനം പഠിപ്പിക്കുന്നു. മനസ്സിലാക്കണം. സംഖ്യ 16:27-28 അങ്ങനെ അവർ ജനം കോരഹ് ദാഥാൻ അബിരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. എന്നാൽ ദാഥാനും അബിരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതുക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത് ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു, ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. കോരഹും ദാഥാനും അബിരാമും കൂടാരവാതിക്കൽ വന്ന് നിന്നു. നല്ല ധൈര്യമായിട്ട്, ഞങ്ങൾ ലീഡേഴ്സാണ്, ഞങ്ങളും പുരോഹിതന്മാരാണ്. അവിടെ എടുത്തു പറയുന്നു ദാഥാൻ്റെയും അബിരാമിൻ്റെയും ഭാര്യമാരും കുഞ്ഞുങ്ങളും അവരുടെ തന്നെ കൂടെ നിന്നു. മനസ്സിലായോ? ചിലവരങ്ങനെയാ, ദൈവത്തിനെതിരെ മത്സരിക്കുമ്പോൾ കുടുംബത്തിൽ ഭയങ്കര ഐക്യതയായിരിക്കും. ഇതുവരെ ഐക്യപ്പെടാത്ത ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും, എന്നാൽ ഒരുമിച്ച് നമുക്ക് കൂട്ടായിട്ട് തന്നെ ഒരു പണി കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ വരും അല്ലേ. എന്നാൽ എത്ര വലിയ കൂട്ടുകെട്ടാണെങ്കിലും ഉണ്ടല്ലോ, തമ്പുരാൻ അങ്ങ് വിചാരിച്ചാൽ അങ്ങ് പൊളിച്ച് അടുക്കും കേട്ടോ, അത് മനസ്സിലാക്കിക്കൊള്ളണം. സംഖ്യ 16:31-35 അവർ ഈ വാക്കുകളെല്ലാം ഒന്ന് ഒരുമിച്ച് വായിച്ചാൽ, ഒരുമിച്ച് വായിച്ചേ, നല്ല വായിക്കാൻ നല്ല സുഖമുള്ള ഭാഗം അടുത്തത്. സംഖ്യാപുസ്തകം 16:31-35 എല്ലാവരും വായിക്കും, സഭയിലുള്ള എല്ലാവരും വായിക്കണം. അവർ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു, ഭൂമി വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അവരുടെ ചുറ്റുമിരുന്ന ഇസ്രായേലറൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ഭൂമി നമ്മയെയും വിഴുങ്ങിക്കളയരുതേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ യഹോവയെങ്കിൽ നിന്ന് തീ പുറപ്പെട്ടു, ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞിട്ട് ശവസംസ്കാരം നടത്തിയിട്ടുണ്ട്, പക്ഷെ ജീവനോടെയൊക്കെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്തോ ശവസംസ്കാരം. അത് നിങ്ങളൊന്ന് ആലോചിച്ചോ. ഞാനിത് വാക്യം ഈ ഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചു, മരിച്ചവരെ നമ്മൾ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യും, പക്ഷെ ജീവനോടെ ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നേരെ ജീവനോടെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ സ്വർഗം ഇടപെടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓപ്പറേഷൻസ് നടക്കുന്നത്. മനുഷ്യൻ്റെ കരങ്ങളാലല്ല ഈ ഓപ്പറേഷൻസ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് സ്വർഗം ഇടപെടുന്നത് ഇങ്ങനത്തെ ഓപ്പറേഷൻസിൽ. എന്തൊരു ദാരുണമായ അന്ത്യമുണ്ടായ കോരഹിനെയും കൂട്ടാളികളെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു, ബാക്കിയുള്ള 250 പേരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസനുണ്ട്, നല്ല നീതിയുള്ള മനുഷ്യനാണ്, ദൈവഭക്തനായ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അങ്ങനെ കപ്പാസിറ്റിയുള്ള മനുഷ്യനല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു വിശ്വാസിക്ക് അദ്ദേഹത്തെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കാൻ കപ്പാസിറ്റി ഉണ്ട്, പ്രബോധിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ പാസ്റ്ററുടെ, ലോക്കൽ ചർച്ചിലെ പാസ്റ്ററുടെ പ്രസംഗം അങ്ങ് പുള്ളിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ലോക്കൽ ചർച്ചിലെ പാസ്റ്ററേക്കാൾ ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട്, ലോക്കൽ ചർച്ചിലെ പാസ്റ്റർക്ക് അറിയുന്നതിനേക്കാൾ വേദപുസ്തകം അറിയാവുന്ന വിശ്വാസിയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാം പുള്ളി? ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് വേദപുസ്തകം മറിച്ചിട്ട്, ഒരു പ്രാവശ്യം ഞാനിത് കൃത്യം അടുത്തിരുന്ന് അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. യേശുവിൻ്റെ മതി പിശാജ്, ഇത് ഞാൻ കേട്ടോണ്ടിരുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു സഭയിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ദൈവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ സംസാരിച്ച കാര്യം ഞാൻ പറയണം. ഞാനിത് ഭാവന, ഇത് സൂചിപ്പിക്കാൻ വേണ്ടി ഭാവന പറയണം അല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതാണോ? അപ്പം ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പരിസരത്തിരിക്കുന്ന 2-3 പേരും കൂടി ഈ പുൾപിറ്റിലിരിക്കുന്ന ദൈവദാസിനെതിരെ, പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുന്ന ദൈവദാസിനെതിരെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. കുറേ നേരം ഇങ്ങനെ യേശുൻ്റെ നാമത്തിൽ പിശാചിനെ ഇങ്ങനെ വത്സിച്ചുകൊണ്ടിരിക്കും. ആ സഭയിലെ കുറച്ച് ചെറുപ്പ കുഞ്ഞുങ്ങളെ, കുറച്ച് പ്രായമായ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താൻ വേണ്ടി ദൈവദാസൻ ആഹ്വാനം ചെയ്ത സമയത്ത്
ഇദ്ദേഹം പറഞ്ഞു എൻ്റെ മക്കളൊന്നും ഇപ്പോൾ സ്നാനപ്പെടാറായിട്ടില്ല. അതിൻ്റെ കാര്യമാണ് ഈ ദൈവദാസൻ പുള്ളിയുടെ മക്കളെ സ്നാനപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. ഞാൻ പറയട്ടെ, ബാക്കിയുള്ള എന്നാൽ ഈ ദൈവദാസനെ കുറ്റം പറയുന്ന ഈ കക്ഷി സഭയിൽ നിന്ന് പോവുമോ? പോവുകയില്ല. ഇങ്ങനെ തലവേദനയായിട്ട് സഭയിൽ തന്നെ ഇരിക്കുക, സഭയിൽ നിന്ന് ഒട്ട് പോവുകയില്ല. എന്നോട് കർത്താവ് ഈ സഭയിൽ നിൽക്കാനാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആരെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണണേ. പ്രത്യേകിച്ച് ഇവിടെ തന്നെ നിൽക്കാൻ അങ്ങനെയൊക്കെ ആരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടേക്കണം കേട്ടോ. എനിക്ക് കർത്താവിനോട് എനിക്കും കൂടി ആലോചന ചോദിക്കണമല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ച. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം എന്നോട് കർത്താവ് ഇവിടെ തന്നെ നിൽക്കാൻ 5 വർഷമുണ്ടല്ലോ ആ സഭയിലിരുന്ന് ആ ദൈവദാസനോട് കൊടുക്കാവുന്ന സകല പണിയും. ആരാധനയുടെ അല്ല കൊടുക്കണേ, ആരാധന കഴിഞ്ഞ് കാപ്പുടിയുടെ സമയത്തുള്ള കൊടുപ്പിൻ്റെ കാര്യമല്ല ഞാനീ പറയണത്. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള കൊടുപ്പിൻ്റെ കാര്യമാണ് പറയണേ. അപ്പോഴാണ് കൊടുക്കുന്നത്, മനസ്സിലാക്കണം. ആ രണ്ട് പിള്ളേരും 10-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല, രണ്ട് പിള്ളേരും സഭയിലും വരുന്നില്ല. അവന്മാർ വിശ്വാസത്തിൽ നിന്നും പോയി. എന്ത് കഞ്ചാവോ കള്ളോ ഏതോ കൊട്ടേഷൻ ടീമോ ഒക്കെ ആയിട്ട് തെണ്ടി തിരിഞ്ഞ് നടപ്പുണ്ട്. ഞാനത് മെസ്സേജ് തുടങ്ങിയപ്പോൾ പറഞ്ഞത് സബ്മിഷൻ ടു ലീഡേഴ്സ്. ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവദാസന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കാത്തവർ അനുഗ്രഹിക്കപ്പെടാത്തതും 34 വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിനിടയിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ദൈവസഭയോട് സ്നേഹത്തോടുകൂടി ഞാൻ ഈ ബുദ്ധി ഉപദേശിക്കുന്നത്. മറ്റൊരു സഹോദരൻ, അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഈ സഭയിൽ തന്നെ നടന്ന സംഭവം ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് പാസ്റ്ററാണ്. ഈ ഞാൻ പറയുന്ന ദൈവദാസൻ നല്ല നീതിയുള്ള മനുഷ്യനാണ്, നല്ല ദൈവഭക്തനായ മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. പുള്ളിക്ക് വാക്കുകളുടെ വാഗ്ധോരണിയൊന്നുമില്ല. പുള്ളി അങ്ങനെ പുള്ളിക്ക് അറിയാവുന്ന പോലെ പുള്ളി സംസാരിക്കും, പ്രസംഗിക്കും, അങ്ങനത്തെ ഒരു ദൈവദാസനാണ്. ഇതുപോലെ തന്നെ വേറൊരു കക്ഷിക്കും പുള്ളിക്ക് പാസ്റ്ററാണോ, പുള്ളി ഞാൻ എന്ത് ചെയ്തു, പുള്ളി ഇതുപോലെ തന്നെ ചർച്ചിലുണ്ടായിരുന്ന പല വീടുകൾ വിസിറ്റ് ചെയ്തു. നമ്മുടെ പാസ്റ്റർക്ക് എന്താ കപ്പാസിറ്റിയുള്ള, പ്രസംഗിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഈ ഇങ്ങനത്തെ ഈ പഴയ സ്റ്റൈൽ തന്നെ എത്ര നാളായി ഈ പുസ്തകം, പുറപ്പാട് പുസ്തകം തുടങ്ങിയിട്ട് ചെങ്കടൽ അവർ നേരത്തെ കടന്നു, ഇതുവരെ നമ്മുടെ ദൈവദാസൻ പ്രസംഗിച്ച് ചെങ്കടൽ ഇതുവരെ കടന്നിട്ടില്ല എന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞ മനസ്സിലായോ. അധ്യായങ്ങൾ തീർന്നിട്ടില്ലെന്ന്, ഇത്രയും നാളുമായിട്ടും അധ്യായങ്ങൾ തീർന്നിട്ടില്ല. ഇത്രയും നീട്ടി പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ, കുറുക്കി പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? 10 മണിക്ക് ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ 3 മണിവരെ ഉപവാസ പ്രാർത്ഥനയാണോ, ഇങ്ങനത്തെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണോ സഭ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളും പരിപാടികളും. ഇദ്ദേഹത്തിന് പാസ്റ്ററാണോ? ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആൾക്ക് പാസ്റ്ററാണോ? അതിനുവേണ്ടി അദ്ദേഹം സഭയിലുള്ള കുറേ പേരെ കണ്ട് സംസാരിച്ച് അവരുടെ വീടുകളിൽ പോയി സംസാരിച്ചു. സഭയിലെ ദൈവദാസൻ അറിയാതെ ഈ വ്യക്തിയുടെ വീട്ടിൽ പ്രാർത്ഥന കൂട്ടം നടത്തി, ഇടയ്ക്ക് ഉപവാസ പ്രാർത്ഥന പുറത്തുനിന്നുള്ള പാസ്റ്റർ വിളിച്ചു ഉപവാസ പ്രാർത്ഥന നടത്തി. ഈ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ അറിയാതെ മറ്റൊരു ദൈവദാസനോട് പറഞ്ഞ് ഓർഡിനേഷൻ പ്ലാൻ ചെയ്തു. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോളും. ഓർഡിനേഷൻ, ഓർഡൈൻ ചെയ്യാനായിട്ട് ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ അറിഞ്ഞിട്ടില്ല. പക്ഷേ ലോക്കൽ ചർച്ചിൽ നിന്ന് കുറച്ച് കുടുംബങ്ങളെ അടർത്തി മാറ്റി പുള്ളി പാസ്റ്ററായിട്ട് സഭ തുടങ്ങാനായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തു. ഓർഡിനേഷന് പോകാനായിട്ട് അപ്പോൾ ഈ ഇവർ അന്നൊരു പാർട്ടി പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓർഡിനേഷൻ കഴിഞ്ഞ് വരുന്നവർക്കെല്ലാം പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഓർഡിനേഷന് പോകുന്ന വഴി കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. ഓർഡിനേഷന് പോകുന്ന വഴിക്ക് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. 2 ദിവസത്തിനകത്ത് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു. ഞാനിത് ഭയപ്പെടുത്താൻ വേണ്ടി പറയണതല്ല, കളിക്കണത് തീയോടാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പാസ്റ്റർ ആ ചർച്ചിൽ നിന്ന് പോയ കുടുംബങ്ങളെല്ലാം സോറി പറഞ്ഞ് തിരിച്ച് പാസ്റ്റർ എടുക്ക വന്നു. ഏത് ഓർഡിനേഷന് വേണ്ടി പോയ മരിച്ച ആക്കളെ ഭാര്യ വരെ സോറി പറഞ്ഞ് ദൈവദാസൻ്റെ അടുക്ക് തിരിച്ച് വരുവാനായിട്ട് ഇടയായി. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. 3-ാമത്തൊരുദാഹരണം കൂടി ഞാൻ പറയാം. ഒരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നതാണ്. പുള്ളിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പുള്ളി ഒരു പത്രം ഒരു വീക്കിലി ഇറക്കാൻ തുടങ്ങി. ലോകത്തിലുള്ള സകല ദൈവദാസന്മാർക്കെതിരെ പുള്ളി എഴുതും, സകല ദൈവദാസിമാർക്കെതിരെ എഴുതും, അവരുടെ മക്കൾക്കെതിരെ എഴുതും. എനിക്കെതിരെ 3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് പത്രത്തിൽ, അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പത്രത്തിൽ എഴുതിയെന്ന് കേൾക്കുമ്പോഴും ഇമെയിലിൽ വന്ന് കേൾക്കുമ്പോഴും ആരോടെങ്കിലും പറഞ്ഞെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ മോളിൽ കൂടി പോണ ഫീലിങ്ങാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഏക്കാതെ പോണത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരുമ്പോൾ നമ്മൾ പോട്ടെ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാ. 2-3 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ എഴുതുകയും സ്റ്റേജുകൾ കൊടുപ്പിക്കാതിരിക്കാനുള്ള സകല പരിപാടികളും ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു പെന്തിക്കോസ്റ്റ് പാസ്റ്റർ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ
കേരളത്തിലെ സൈബർ ക്രൈമിലെ പ്രതി. പുള്ളിയും പുള്ളിയുടെ മകനുമായിരുന്നു. പുള്ളി ചെറിയ പുള്ളിയുടെ മഞ്ഞപ്പത്രം പോലത്തെ സാധനം അടിച്ച് ലോകത്തിലെ സകല ദൈവദാസന്മാർക്ക് എഴുതിയപ്പോൾ ഞാൻ കൃത്യം ഓർക്കുന്നുണ്ട്, 21 ദിവസത്തെ നെഹ്റു സ്റ്റേഡിയത്തിലെ 21 ദിവസത്തെ ആദ്യത്തെ കൊച്ചി ബേസ് ചെയ്ത് ഞങ്ങൾ 10 പേര് ചേർന്ന് നടത്തിയ ആശിഷമാരി എന്ന് പറയുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഒരു 15 ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനോരമയുടെ ഫ്രണ്ട് പേജിൽ പുള്ളിയുടെ പടം സഹിതം, പുള്ളി മഞ്ഞപ്പത്രം അടിച്ച് എത്ര പേര് വായിക്കുമായിരുന്നു, ഈ ദൈവദാസന്മാർക്കെതിരെ പുള്ളി എഴുതിയത് മഞ്ഞപ്പത്രത്തിന് എത്ര പേര് വായിക്കുമായിരുന്നു, മനോരമയുടെ ഓൾ എഡിഷനിൽ ഒരു മാറ്റർ വന്ന് എത്ര പേര് വായിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ സൈബർ കേസിലെ പ്രതി പുള്ളിയും മകനുമായിട്ട് അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വന്നു. അത് കഴിഞ്ഞിറങ്ങിയിട്ടും പുള്ളി ശുശ്രൂഷ അവസാനിപ്പിച്ചില്ല. നല്ല ഉദ്ദേശത്തിൽ വിശ്വാസത്തിൽ വന്ന ആളാണ്. 2-3 MA ഉണ്ട്, തിയോളജിക്കൽ ഡിഗ്രി ഉണ്ട്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പുള്ളിയുടെ 2 ആൺമക്കളും ദാരുണമായിട്ട് മരിച്ചു. പുള്ളിയും മരിച്ചു, ഭാര്യയും പെമ്മക്കളും ഉണ്ട്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവം സ്നേഹസമ്പന്നനാണ്, എന്നാൽ അവനെതിരെ മത്സരിക്കുന്നവർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയുമാണെന്നുള്ളത് മറന്നുപോകരുത്. ദൈവത്തിൻ്റെ കരുണ 100% ആണെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം 100% ആണെങ്കിൽ, ദൈവത്തിൻ്റെ കോപം 100%. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാഥാൻ്റെയും അബിരാമിൻ്റെയും ഒപ്പം ഭാര്യമാരും മക്കളും നിന്നു എന്ന് നാം വായിച്ചപ്പോൾ ഏറ്റവും മത്സരിയായിരുന്ന കോരഹിൻ്റെ കുടുംബത്തെപ്പറ്റി ഒന്നും കാണുന്നില്ല. എന്നാൽ സംഖ്യ 26:11 നാം വായിക്കുന്നു, എന്നാൽ പിള്ളേർ ശ്രദ്ധിച്ചേക്കണം, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേക്കണം, എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ശ്രദ്ധിച്ചേക്കണം, കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. എന്തുകൊണ്ട് തങ്ങളുടെ പിതാവ് കാണിക്കുന്ന ഈ മത്സരത്തിന് കൂട്ടുനിൽക്കാതെ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഓടി മാറിക്കാണും? ഒരുപക്ഷെ ദൈവത്തെ ഭയപ്പെട്ട് ഒരമ്മ അവിടെ കാണുമായിരിക്കും. എന്തായാലും കോരഹിൻ്റെ മക്കളായതുകൊണ്ട് അവർ നശിക്കേണ്ടവരെങ്കിലും അവർ ദൈവത്തിനും ദൈവമാക്കി വെച്ച് നേർത്തിനും കീഴ്പ്പെടാൻ തീരുമാനിച്ചു. അവർ മരിച്ചില്ല, അവർ ജീവിച്ചു. ഇനി എന്നെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം, പാസ്റ്റർ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോ? എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിച്ചോ? കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ ഏതെങ്കിലും ദൈവദാസന്മാർക്കെതിരെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ, മക്കൾ ശ്രദ്ധിച്ചേക്കണം, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഏതെങ്കിലും ദൈവദാസന്മാർക്കെതിരെ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങൾ പറയണം. എന്ത് പറയണം? ഞാൻ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണേ എന്താ, ഇതുങ്ങൾ സ്പോഞ്ച് പോലെ പറഞ്ഞ അനുസരിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കണേ. മേല ദൈവദാസന്മാരെ ഇവിടെ കുറ്റം പറയണമെന്ന് പറയണം. പറയൂ, പറയൂ, എത്ര ചിരിക്കണം, പറയൂടാ, പറയോ, പറയോ, പറയോ. ഓക്കെ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഏതെങ്കിലും ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം. മേലെ ഇവിടെ ദൈവദാസന്മാരെ കുറ്റം പറയണമെന്ന് പറയണം. ശിക്ഷ അപ്പനും അമ്മയും മേടിച്ച് കെട്ടിക്കോട്ടെ പറഞ്ഞത്, നിങ്ങൾ മേടിക്കരുത്. ഓക്കെ, പാസ്റ്റർ പറഞ്ഞാൽ മനസ്സിലായോ എന്ന് ചോദിച്ചേ അടുത്തിരിക്കണം പയ്യന്മാരോട്. മനസ്സിലായോ എന്ന് ചോദിച്ചേ അടുത്തിരിക്കണം. മനസ്സിലായി? കുഞ്ഞുങ്ങൾ വളരെ അനുസരണശീലമുള്ളവരാ. ഇതിവിടുത്തെ ഭാവി തലമുറയാ. അതുകൊണ്ടാണ് ഇപ്പോഴാ ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്ത് ട്രെയിൻ ചെയ്യണേ. ഞാൻ വലിയവരോട് മാത്രമല്ല സംസാരിക്കണേ, ഈ കുഞ്ഞുങ്ങളെയും കൂടി ഉള്ളിൽ ഇവരുടെ ഭാവിയും കൂടി ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ പാഠങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിനും ദൈവമാക്കി വെച്ച നേതൃത്വത്തിനും കീഴ്പ്പെടണം. മത്സരികളാവരുത്. നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക. നേതാവാകുവാൻ കുറുക്കുവഴികൾ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾക്കൊരു നേതൃത്വ ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമയമാകുമ്പോൾ ദൈവം ചെയ്യിപ്പിച്ചെടുക്കും. മനസ്സിലായോ? അതിപ്പോഴുള്ള നേതൃത്വത്തിനെ പാരവെച്ചും കുതികാലു വെട്ടിയും ആകരുത്. ദൈവസഭ രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. പൊളിറ്റിക്സ് ദൈവസഭയുടെ അകത്ത് കൊണ്ടുവരരുത്. അത് ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ സഭയാണ്. ഇവിടെയുള്ള ദൈവമക്കളോടൊരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്, നേതൃത്വത്തിനെതിരായി സംസാരിക്കുന്ന ഒരു കൂട്ടുകെട്ടിലും നിങ്ങൾ പെടരുത്. നിങ്ങളുടെ വിശ്വാസക്കപ്പൽ തകരുവാനായിട്ട് ഇടയാകും. ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. തൻ്റെ ചങ്കിലെ അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റി എന്നെയും നിങ്ങളെയും വേർതിരിച്ചത് ജീവിതം ഇവിടെ തകർത്ത് കളയാനായിട്ടല്ല, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി
ഇവിടെയുള്ള ഓരോ കുടുംബവും പ്രയോജനപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മളെ കരുതുന്ന, നമ്മളെ നടത്തുന്ന, നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് കൂറുള്ളവരായിട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.